നമുക്ക് വേണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ലോകത്തെ വിളിച്ചത്, മിൻ ഇബാദത്തിൽ ഇബാദിലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്, അടിമകളെ ആരാധിക്കുന്നതിൽ നിന്ന് ഉടമയെ ആരാധിക്കണമെന്ന നീതിശാസ്ത്രത്തിലേക്ക് ലോകത്തെ മുഴുവനും വിളിച്ചുകൊണ്ടുവന്ന ലോക ഗുരുവായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും ലോകത്തെ വിളിച്ചത്, ഈ ഒരു സംഹിതയിലേക്കാണ്, വ്യവസ്ഥിതിയിലേക്കാണ്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എന്റെ മുൻഗാമികളായ മുഴുവൻ പ്രവാചകന്മാരും ലോകത്തോട് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാചകം, ലോകത്തിന്റെ മുമ്പിൽ അറിയിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പ്രസ്താവന, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്നതാണ്. ഈ ലോകം മുഴുവനും പടച്ചു പരിപാലിക്കുന്ന ഒരു സംവിധായകനുണ്ട്. ഇത് യാദൃശ്ചികമായി വന്നു ചേർന്നതല്ല, ഇതെല്ലാം കൃത്യമായി പടച്ച് പരിപാലിക്കുന്ന ഒരു പടച്ചവനുണ്ട്. അവനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ലെന്ന സംഹിതയാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് നൽകിയത്. അതേ പ്രവാചകന്മാരെ മുഴുവനും നൽകിയ സന്ദേശം അതാണ്. ഈ ഒരു സന്ദേശത്തെ ആത്മാവിലേക്ക് ഏറ്റുവാങ്ങുമ്പോഴാണ് സാമ്രാട്ടുക്കളുടെ കോട്ട കൊത്തളങ്ങൾ മുഴുവനും നിഷ്പ്രഭമായി പോയി. റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് സ്വഹാബികൾ കടന്നു ചെല്ലുകയാണ്. കടന്നു ചെല്ലുന്ന നേരത്ത് കയ്യിലുള്ള ആയുധം, അഥവാ അവരുടെ സഞ്ചാര സമയത്ത് കൊണ്ടു നടക്കുന്ന ആയുധം, റുസ്തം രാജാവിന്റെ ഭരണാധികാരിയുടെ ആ കാർപ്പറ്റിൽ കുത്തിയിട്ട് ഭരണാധികാരിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്, അറബ് നാട്ടിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ സന്ദേശം എന്താണ്? ഇവിടേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് നൽകിയ ധൈര്യം എന്താണ്? നിങ്ങൾക്കിത്ര വലിയ ധൈര്യം ആരാണ് നൽകിയത്? നിങ്ങൾ ഏതൊരു സംഹിതയാണ് അംഗീകരിക്കുന്നത്? നിങ്ങൾ ഏതൊരു വ്യവസ്ഥിതിയാണ് ഇനി അംഗീകരിക്കുന്നത്? ഉടനെയാണ് സ്വഹാബികൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ വിളിക്കുന്നത് മിൻ ഇബാദത്തിൽ ഇബാദിലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്, അടിമകളെ ആരാധിക്കാൻ പാടില്ല, ഉടമയെ ആരാധിക്കണമെന്ന നിയമത്തിലേക്കാണ്. ഞങ്ങളിവിടെ ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരാണ്. ആകാശത്തിന്റെ അധിപനെ, ഭൂമിയുടെ സംവിധായകനെ, ഈ ലോകമാകമാനം സംവിധാനിച്ചിരിക്കുന്ന രക്ഷിതാവിനെ, അവനെ മാത്രമല്ലാതെ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ഏകദൈവ വിശ്വാസം അഥവാ തൗഹീദിനെ അംഗീകരിക്കുന്ന നമുക്ക്, തൗഹീദിനെ അംഗീകരിക്കാത്തവർ ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഉടമസ്ഥനായ റബ്ബിനെ അംഗീകരിക്കുന്നവരാണ്. അല്ലാത്തവർക്ക് എന്തും ചെയ്യാം. മരണാനന്തരം ഒരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാത്ത അവരെ വിശ്വാസിക്ക് ഇവിടെ എന്തും ചെയ്യാം. എന്റെ അയൽവാസി, എന്റെ സഹവാസി, എന്റെ കൂട്ടുകാരൻ, എന്റെ സഹപ്രവർത്തകൻ, അവൻ ചെയ്യുന്നത് മുഴുവനും എനിക്കും ആകാമെന്ന് നീ ആലോചിക്കരുത്. കാരണം നമ്മൾ വിചാരണയുടെ ഒരു ലോകത്തെ അംഗീകരിക്കുന്നവരാണ്. ഈ ലോകത്തെ മുഴുവൻ ചലനങ്ങളും വിചാരണ ചെയ്യപ്പെടുമെന്ന വിശ്വാസമുള്ളവരാണ്. നമുക്ക് ഈ സമുദായത്തിന് പ്രതാപം നൽകിയത് അടിസ്ഥാനപരമായി തൗഹീദാണ്. നമ്മുടെ ഉമ്മത്തിന്റെ പ്രൗഢി അറിയണേ മോനെ, ലക്ഷക്കണക്കിന് മഹാരഥന്മാരുടെ ചരിത്രം പറയാനുള്ള ഒരു സമുദായമാണ് നമ്മൾ.
കേവലം ഒരു പ്രതിഭാശാലിയല്ല, ആത്മാവിന്റെ വിലാസം കൊണ്ട് ആധ്യാത്മികതയുടെ ഉന്നതിയിൽ ചെന്ന് അറിവിന്റെയും സമരത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ഗാഥകൾ രചിച്ച ലക്ഷക്കണക്കിന് മഹാരഥന്മാർ വഴി നടന്നു പോയ ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാം. നമുക്ക് വേറൊരു മതക്കാരനെ പോലെ ആവാൻ പറ്റില്ല. നമ്മുടെ സമൂഹത്തിനുള്ള ഒരു പാരമ്പര്യത്തെ പോലെ വേറെ ഏതു ജനതയ്ക്കാണൊരു പാരമ്പര്യം പറയാനുള്ളത്? നമ്മുടെ മുൻഗാമികളുടെ കഥ പറയാൻ ലോകത്തുള്ള എല്ലാ ഭൂഖണ്ഡങ്ങൾക്കുമുണ്ട്. അവരവരുടെ വിലാസങ്ങൾ ഇന്നും അടയാളപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ തലനാമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന പുതിയ രാഷ്ട്രീയ പ്രവണതകൾ, ഇലാഹാബാദിന്റെ പേരുമാറ്റുമ്പോഴേക്ക് ചരിത്രത്തിന്റെ ഇന്നലകൾ മറച്ചു വെക്കാമെന്ന് ചിലർ കരുതുന്നു. സിംലയുടെ പേരുമാറ്റുമ്പോഴേക്ക് ഇന്നലകളിൽ കഴിഞ്ഞു പോയ ചരിത്രങ്ങളെ മുഴുവനും മാറ്റിമറിക്കാമെന്ന് ചിലർ വിചാരിക്കുന്നുണ്ടാവാം. കടന്നുപോയ ഇന്നലകളുടെ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്ന് വായിച്ചു പോകുമ്പോഴാണ് ആരുടെ പാദത്തലികളാണ് ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും മണ്ണിൽ ആഴ്ന്നു കിടക്കുന്നതെന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഉത്തമമായ ഒരു വിശ്വാസത്തിന്റെ ആളുകളാണ്. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ ആളുകളാണ്. ആരോരും ചോദിക്കാനില്ലാത്ത ഒരു അങ്ങാടി ചെക്കൻ ഓടിച്ചാടി നടക്കും പോലെ, തറവാട്ടിൽ പറന്ന വാപ്പയും ഉമ്മയും നോക്കാനുള്ള ഒരു മകന് ചെയ്യാൻ പറ്റൂല. ഇതുപോലെയാണ് മുസൽമാനെ, എനിക്കും നിനക്കും ഒരു സംഹിതയുണ്ട്. നമുക്ക് ഉത്തമമായ ഒരു വിശ്വാസമുണ്ട്. നമുക്ക് മാർഗദർശനം നൽകിയ ഒരു നബിയുണ്ട്. നമുക്ക് വഴികാട്ടാൻ ഒരു വേദഗ്രന്ഥമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു പരലോകമുണ്ട്. അവിടെ നന്മകൾ ചെയ്തവർക്ക് സ്വർഗമുണ്ട്, തിന്മകൾ ചെയ്തവർക്ക് നരകമുണ്ട്. അതുകൊണ്ട് എനിക്കും നിനക്കും വെറുതെ അങ്ങ് കറങ്ങി നടക്കാൻ പറ്റില്ല. ഈ മാനങ്ങളും മാനദണ്ഡങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ടേ പോകാൻ പറ്റൂ. വാപ്പുള്ളൊരു കുട്ടിക്ക് വാപ്പയെ റെസ്പെക്ട് ചെയ്തുകൊണ്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഉമ്മയുള്ളൊരു മകന് ഉമ്മയെ പരിഗണിച്ചുകൊണ്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. തറവാടിൽ പിറന്നവന് മാനങ്ങൾ പാലിച്ചുകൊണ്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. വാപ്പയില്ല, ഉമ്മയില്ല, തറവാടില്ല, ആരോരുമില്ലാതെ ജീവിക്കുന്ന ഒരാൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ ആരോടും ആലോചിക്കാനില്ല. നമ്മളങ്ങനെയല്ല, ഉത്തമമായ ഒരു തറവാട്ടിൽ പിറന്നവരാണ്. നമുക്ക് അറിയാനുണ്ട്, ചോദിക്കാനുണ്ട്, കാര്യങ്ങൾ വിലയിരുത്തിയിട്ടേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒന്നാമതായി എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് വരേണ്ടത്, അല്ലാഹു ജല്ല ജലാലു അമ്മ നവാലുഹു വതആല മുൽക്കുഹു വകിബ്രിയാഉ, നമ്മൾ ഉന്നതനായ അല്ലാഹുവിന്റെ ദാസന്മാരാണ്. ഈ ഒരു വിചാരം വേണേ, ഈ ഒരു വിചാരമുള്ളവർക്കേ നന്മയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. പാതിരാവിന്റെ പഴുതിൽ കാരുനീര് കെട്ടും വരെ നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ലോകഗുരുവായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അല്ലയോ ഹബീബായ തങ്ങളെ, قد غفر الله لك ما تقدم من ذنبك وما تأخر. അവിടുന്ന് പാപമുക്തരായ അല്ല പാപ സുരക്ഷിതരായ പുണ്യ നബിയാണല്ലോ, ഒരു പാപവും വന്നുപോയിട്ടില്ല, ഇനി ഒരു പാപവും വരാനില്ല. കാരണം അവിടുന്ന് സുരക്ഷിതരായ വ്യക്തിപ്രഭാവമാണ്. എന്തിനാണ് പിന്നെയും ഇത്രമേൽ അധ്വാനിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത്, ഇത്രമേൽ അധ്വാനിച്ചുകൊണ്ട് ആരാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് മഹാനരായ സയ്യിദുന വഹബീബുന റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഫലാകൂന അബദൻ ശകൂറാ, അല്ലയോ മോനെ, അല്ലയോ മോളെ ആയിഷ, ഇതെല്ലാം ചെയ്തു തരുന്ന ഒരു റബ്ബിനോട് നന്ദി വേണ്ടേ മോളെ? ഇത് ചെയ്തു തരുന്ന ഒരു രക്ഷിതാവുണ്ടെന്ന ഏറ്റവും ഉയർന്ന ബോധമാണ് ഇത്രയും വലിയ നന്ദിയിലേക്ക് പുണ്യനിബിധങ്ങളെ എത്തിക്കുന്നത്. അത്തഖാകും ബില്ലാഹി വഅഖ്ഷാകും ബിഹി അനാ, ഇതെല്ലാം ആര് തന്നു എന്ന് ആലോചിക്കുമ്പോഴേ നന്ദി ചെയ്യാൻ തോന്നും. നമ്മൾ അള്ളാഹുവിനെ ഓർക്കണമെങ്കിൽ എന്തെങ്കിലും വിപത്ത് വരണം, അപ്പോഴേ നമ്മൾ ഓർക്കും. എന്തെങ്കിലും പ്രയാസം വരണം, അപ്പോഴേ നമ്മൾ അള്ളാഹുവിനെ അറിയുന്നുള്ളൂ. ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് ചെയ്തു തരുന്നവൻ അള്ളാഹുവാണ്. ലക്കൽ ഹംദു യാ അല്ലാഹ്. അള്ളാഹുവിനെ നന്ദി പറയാൻ അവനോട് കടപ്പാട് രേഖപ്പെടുത്താൻ നമ്മളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈ ഉന്നതങ്ങൾ ഔന്നത്യങ്ങൾ മുഴുവനും നൽകിയവനാരാണ്, ഔദാര്യങ്ങൾ മുഴുവനും നൽകിയവനാരാണ്, അവനെ മറക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇമാം ബൂസീർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ലലംതു സുന്നതമൻ അഹയ്യല്ലാമ ഇലാ അനിസ്തകത്ത് ഹബീബായ തങ്ങളെ പാതിരാവിന്റെ പഴുതിൽ നിന്ന് നിഷ്കരിക്കുകയാണ്, അള്ളാഹുവെ കുറിച്ചുള്ള അനുഗ്രഹത്തെ ഓർക്കുകയാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഓർമ്മിച്ചുകൊണ്ടവന് നന്ദി ചെയ്യുകയാണ്. എല്ലാം തരുന്നവനാരാണ്? രക്ഷിതാവായ റബ്ബ് തആലയാണ്. അല്ലാഹുവിനെ ഓർക്കുന്നു. പ്രാണന്മാരെ എന്തെങ്കിലും നിയന്ത്രിക്കാൻ എന്ത് മാർഗം ഉണ്ടാവും? അവിടെ ഒരു പേപ്പർ എന്തോ കെട്ടിക്കൊടുത്താല് കുറച്ച് കുറവുണ്ടാവും. അവിടുത്തെ എല്ലാ ലൈറ്റും ഓഫ് ആക്കുമ്പോ എല്ലാം ഇങ്ങോട്ട് വരും. അവിടെ ഓണാക്കി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണമെന്നും ആഗ്രഹമില്ല. ഇതൊന്ന് ഓഫാക്കി നോക്കിയാലോ അല്ലേ? അവിടെ എവിടെങ്കിലും വലിയൊരു ലൈറ്റ് ഓണാക്കി കൊടുത്തി. മുഖം ഒന്നും കാണണമെന്നില്ല, ഇവിടെ ഇരിക്കുന്നവര് കാണണം. വയത് കേട്ടാ മതിയോ? കണ്ണിൽ മൂക്കി വെക്കി കയറിയാല്. അത്ര മതിയാവും, കാണുന്നില്ല, വേറെ ലൈറ്റ് വേണം. നോക്ക് നോക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അറിയുന്നത്, അനുഗ്രഹങ്ങൾ മുഴുവനും വാരിക്കോരി തരുന്ന സർവാധിപതിയായ അള്ളാഹുവിനെ അറിയാൻ, അവന് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള ജീവിതമാണ് ഹബീബായ തങ്ങൾ കാണിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു വിചാരമുണ്ട്. അനുഗ്രഹങ്ങളെല്ലാം വാരിക്കോരി തരുമ്പോൾ അള്ളാഹുവിനെ മറക്കുന്നതിന് തുല്യമാണ് ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെറ്റ് ചെയ്യൽ. ഇന്റർനെറ്റ് ഒരു അനുഗ്രഹമാണ്, അതുകൊണ്ട് കുറെ ഉപകാരം ഉണ്ടല്ലോ, കുറെ ഉപകാരം. അതുപോലെ മൊബൈൽ ടെക്നോളജി ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ റോൾ മൊബൈൽ ടെക്നോളജിക്ക് ഉണ്ട്. അപ്പൊ അത് അനുഗ്രഹമല്ല എന്ന് പറയാം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏതെല്ലാം വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു തന്നത്? ആ അനുഗ്രഹങ്ങളോടുള്ള നന്ദി അല്ലാഹുവിനെ പൊരുത്തപ്പെട്ട നിലക്ക് വിനിയോഗിക്കലാണ്. കണ്ണ് അല്ലാഹു തന്ന അനുഗ്രഹമാണ്, അതിനോടുള്ള നന്ദി, അതുകൊണ്ട് അല്ലാഹു പൊരുത്തപ്പെട്ടത് മാത്രം കാണുക എന്നതാണ്.
പൊരുത്തപ്പെടാത്തത് കാണൽ അല്ലാഹു തന്ന അനുഗ്രഹത്തോടുള്ള നന്ദി കേടാണ്. എല്ലാം കാണുന്നത് കണ്ണുകൊണ്ടാണല്ലോ. മൊബൈലിൽ വന്നാലും ടി വിയിൽ വന്നാലും ചാനലിൽ വന്നാലും എല്ലാം കണ്ണ് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. അതിനുള്ള നന്ദി അല്ലാഹു പറഞ്ഞത് മാത്രം അതുകൊണ്ട് കാണാ. അല്ലാഹു വിലക്കിയത് കാണാതിരിക്കുക എന്നതാണ്. കാത് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് റബ്ബിന് പ്രീതിയുള്ളത് മാത്രം കേൾക്കലാണ് നന്ദി. ഇങ്ങനെ ഓരോ ഓർഗൻസിനെ കുറിച്ചും നമ്മൾ ആലോചിക്കണം. ഓരോ അനുഗ്രഹങ്ങളും അല്ലാഹു നൽകിയിട്ടുണ്ട്. അനുവദിച്ച വിധത്തിൽ വിനിയോഗിക്കുമ്പോഴാണ് അത് അല്ലാഹുവിനോടുള്ള നന്ദിയാകുന്നത്. അതേ സമയത്ത് അല്ലാഹു വിലക്കിയതിനു വേണ്ടി വിനിയോഗിച്ചാൽ അല്ലാഹുവോടുള്ള നന്ദി കേടാണ്. അതുകൊണ്ട് അനുഗ്രഹത്തിന് മുമ്പിൽ നിങ്ങൾ അല്ലാഹുവിനെ മറക്കാൻ പാടില്ല. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം ഏതാണ്? എനിക്ക് ശേഷം നിങ്ങൾ എല്ലാവരും ബഹുദൈവ വിശ്വാസികളായി പോകും. ഗുരുവായ തിങ്കൾ റസൂലുള്ളാഹ് പറയുകയാണ്. അത് നമ്മൾ മദീനയിൽ നിന്ന് തന്നെ വായിക്കാൻ പോവുകയാണ്. അതാ കണ്ടില്ലേ, പേർഷ്യയുടെയും റോമിന്റെയും സാർ ചക്രവർത്തിമാരുടെയും അധികാര മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും മദീന പള്ളിയുടെ ചാരത്തേക്ക് എത്തിച്ചേരുകയാണ്. റോമിൽ നിന്ന് പേർഷ്യയിൽ നിന്ന് നിധി കുംഭങ്ങളാണ് ഒട്ടകത്തിന്റെ മേലെ ചുമടുകളായി കെട്ടിവെച്ച് മദീനയിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. മദീനയിലേക്ക് വന്നിരിക്കുകയ രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ അരമനകളിൽ സൂക്ഷിച്ചിരുന്ന വലിയ വലിയ നിധികുംഭങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ നിധികുംഭങ്ങൾ കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് അറിയുമോ, ഖലീഫയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുജൂദിൽ കിടന്ന് കരയുകയാണ്. റോമിന്റെയും പേർഷ്യയുടെയും എല്ലാം കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ ഭരണാധികാരികളുടെ ഖജനാവുകളിൽ നിന്ന് വലിയ വലിയ നിധികൾ കൊണ്ടുവന്ന മദീന പള്ളിയുടെ ചാരത്ത് വെച്ചിട്ട് വിഹിതം വെക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ദീർഘനേരം സുജൂദിൽ കിടന്ന് കരയുകയാണ്. ആ സുജൂദിൽ കിടന്ന് കരയാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ സ്വഹാബ ചോദിക്കുകയാണ്, സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് കർമ്മ നിർവഹണത്തിന് വേണ്ടി കടന്നു വരുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതിയുടെ പ്രതീകമായി പറഞ്ഞ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഉമർ എന്നവരെ നിങ്ങൾ ഇത്രയും നേരം കരഞ്ഞത്? ഈ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നല്ലതിനല്ല. ഈ കാണുന്ന ഖജനാവുകളും സ്വത്തുവകകളും ഒന്നും നമുക്ക് നല്ലതിനല്ല. അനുഗ്രഹമേറും തോറും അല്ലാഹുവിനെ മറക്കുന്ന ഒരു ജനതയാണ് വരിക. ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് കുന്നുകൂടുമ്പോൾ നമുക്ക് നല്ലതല്ല വരാനിരിക്കുന്നത്. ഞാൻ ഇതിന്റെ പിന്നിലാണ് അപകടം കാണുന്നത്. ദാരിദ്ര്യത്തിന്റെ ഉള്ളറയിൽ നിന്നപ്പോൾ നമുക്ക് സമാധാനമുണ്ടായിരുന്നു. നമുക്ക് ഇല്ലായ്മയുടെ കാലത്ത് ഈമാനിന് ഊർജമുണ്ടായിരുന്നു. ഈ അനുഗ്രഹങ്ങൾ കുന്നുകൂടിയാൽ അല്ലാഹുവിനെ മറക്കുന്ന ഒരു ജനത വരുമേ? ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഗവർണർ, മദീനയിൽ ഖലീഫയായി കഴിഞ്ഞുകൂടുമ്പോൾ 12 കഷ്ണം വെച്ച ഒരു കുപ്പായമാണ് ധരിച്ചിട്ടുള്ളത്. വളരെ ലളിതമായ ഭക്ഷണമാണ് കഴിക്കുന്നത്. ഉടനെ ആളുകൾ വന്നുകൊണ്ട് പറയുന്നു, ഓ ഖലീഫ, നിങ്ങളുടെ കുപ്പായമൊന്ന് നന്നാക്കണേ. നിങ്ങൾ രാജ്യത്തിന്റെ ഖലീഫയാണ്. കേവലം ഒരു ഖലീഫയല്ല, കിസ്ര വിറക്കും കൈസറും ഞെട്ടുന്നതാ.
ലോകത്തുള്ള സാമ്രാട്ടുക്കൾക്ക് മുഴുവനും ഉമർ എന്ന പേരു കേട്ടാൽ മതി. ആ പേരു കേൾക്കുമ്പോഴേക്ക് പരിഭ്രമിച്ചു പോകുന്ന തമ്പ്രാക്കന്മാരാണ് ലോക സാമ്രാട്ടുക്കളെന്ന്. അങ്ങനെയുള്ള ധീരനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ വളരെ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്. കുപ്പായം 12 കഷ്ണം വെച്ച് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ എന്ന ഖലീഫയുടെ കുപ്പായത്തിന്റെ അവസ്ഥയാണ്. ഇത്ര ലളിതമായ ഭക്ഷണമാണ് കഴിക്കുന്നത്. ഉടനെ ആളുകൾ വന്ന് പറഞ്ഞു, ഖലീഫ നിങ്ങളെ നടപടി ഒന്ന് മാറ്റണേ. ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറഞ്ഞു, എനിക്ക് നടപടി മാറ്റാൻ പറ്റൂല. മഹാനായ ഹനഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഹനഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഞാൻ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായവും വസ്ത്രവും ഭക്ഷണവും എല്ലാം ഒന്ന് പരിപോഷിപ്പിക്കാൻ പലരും പറഞ്ഞിട്ട് ശരിയായില്ല. അവസാനം എല്ലാവരും ചെന്നുകൊണ്ട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, മുത്തുനബി തങ്ങളുടെ പത്നിയും ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മകളുമായ ഹഫ്സ ബീവിയോട് ചെന്ന് പറയുകയാണ്, അല്ലയോ ഉമ്മമാരെ, ഉമർ തങ്ങളോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുമോ? അങ്ങനെ രണ്ടുപേരും കൂടി ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഒന്നുകൊണ്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായ ഉമറുൽ ഫാറൂഖ് എന്നവരെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അല്പം ചില കാര്യം പറയാൻ സമ്മതം തരുമോ? ഹഫ്സ ഉമ്മ റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. ഉമ്മുൽ മുഅ്മിനീനോട് അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങൾ പറയാണ്, യാ ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയായ ആയിഷ ഉമ്മ പറഞ്ഞോ, അത് കേൾക്കാൻ ഞങ്ങൾ റെഡിയാ. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ, ഇന്നത്തെ ഉമ്മമാര് വായിക്കണം, ഇന്നത്തെ ഉമ്മമാര് വായിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ഈ സമുദായത്തിൽ ഏറ്റവും വിജ്ഞാനിയായ മഹദി, ഏറ്റവും വിജ്ഞാനിയായ മഹദി എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമനയിൽ നിന്ന് അറിവിന്റെ ആധികാരികത മുഴുവനും നേടിയിട്ട് ലോകത്തിന് മുഴുവനും വിജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്ന മഹദിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മുനാ ആയിഷ റളിയല്ലാഹു അൻഹ. മഹദി അവർക്ക് ഇത്രയും വലിയ വിജ്ഞാനം ഉണ്ടായിട്ട് തെരുവിലിറങ്ങി ബഹളം ഉണ്ടാക്കിയിട്ടില്ല, മദീനയുടെ ഗവർണർ ആവാൻ നോക്കിയിട്ടില്ല, ചിട്ടയോടെ മദീനയിൽ മുത്തുനബി തങ്ങളുടെ വീട്ടിൽ താമസിക്കുകയാ. ആ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, അല്ലാഹു ജല്ല ജലാലു അവനെ ഭയന്നുകൊണ്ട് ജീവിക്കുകയാണ്. ആ മഹദിയോട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ റെഡിയാണ്, പറഞ്ഞോളൂ. ഉടനെ മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലയോ ഉമർ എന്നവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജീവിച്ചു, വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ജീവിച്ചത്, വളരെ കഷ്ടതകൾ അനുഭവിച്ച ദിനരാത്രങ്ങളാണ്, അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ അല്ലാഹു മുത്തുനബി തങ്ങൾക്ക് ശേഷം അവിടുത്തെ പ്രവചനത്തിന്റെ പുലർച്ച പോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വസ്ത്രമൊന്ന് മാറ്റിയിട്ട് അല്പം മെച്ചപ്പെട്ട ഒരു വസ്ത്രം ധരിച്ച് ശോഭയോടെ ജനങ്ങൾക്ക് അമീറിനെ കാണാൻ ആഗ്രഹമുണ്ട്.
നിങ്ങളുടെ ഭക്ഷണ രീതിയൊന്ന് മാറ്റിയിട്ട് നല്ല ഭക്ഷണം കഴിച്ച് ഒന്നുകൂടി ആരോഗ്യമുള്ള ഉമർ ഫാറൂഖിനെ കാണാൻ ഇവിടെയുള്ള ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടൊന്ന് മാറ്റം വരുത്തണേ ഉമറേ എന്ന് മദീനയിൽ വെച്ച് ഉമർ ഫാറൂഖ് തങ്ങളോട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മഹാനരായ ഉമർ ഫാറൂഖ് തങ്ങൾ കരയുകയാണ്, കേട്ട മാത്രയിൽ കുനിഞ്ഞിരുന്ന് കുടുകുടാ കരയുകയാണ് ഉമർ തങ്ങൾ. എന്നിട്ട് അല്പനേരം കഴിഞ്ഞു പറയുന്നു, യാ ഉമ്മ, അല്ലയോ ആയിഷ ഉമ്മ, എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഹബീബായ തങ്ങളുടെ ജീവിതമാണ് ഉമ്മ. അവിടുത്തെ വസ്ത്രം എത്ര കാഠിന്യമുള്ള വസ്ത്രമാണ്, എത്ര അവിടുന്ന് ചിലപ്പോൾ ശരീരത്തിന്റെ ഭാഗം ഉരഞ്ഞു പോകാനിടയുള്ള അത്രയും കട്ടിയുള്ള വസ്ത്രമല്ലേ അവിടുന്ന് ധരിച്ചിരുന്നത്. മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് രചിച്ച പ്രൗഢമായ ഒരു പുസ്തകം 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. കുറഞ്ഞ കോപ്പികളുണ്ട്, കഴിയുന്നവർക്കൊക്കെ വാങ്ങാം. അൽഹംദുലില്ലാ, സൗദി അറേബ്യയിലെ വലിയ പണ്ഡിതനായിരുന്ന ദക്തൂർ മുഹമ്മദ് അബ്ദു യമാനിയുടെ ഇന്നഹ ഫാത്തിമ അസ്സഹ്ര എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി മുമ്പ് പ്രസിദ്ധീകരിച്ച പുസ്തകം ഇപ്പോൾ ഒന്നുകൂടി പരിഷ്കരണങ്ങൾ വരുത്തി സ്വതന്ത്ര രചനയായി IPB പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നിങ്ങളുടെ കൈകളിലെത്തുന്നത്. പരമാവധി എല്ലാവരും വാങ്ങാനും വായിക്കാനും ഉപയോഗപ്പെടുത്താനും ശ്രമിക്കണം. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലയോ ഉമ്മ, എനിക്ക് ഹബീബായ തങ്ങളുടെ ദിനരാത്രങ്ങളെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. അവിടുന്ന് ജീവിച്ച അവിടുന്ന് ധരിച്ച വസ്ത്രം എത്ര കട്ടിയുള്ള വസ്ത്രമാണ് അറിയില്ലേ, ചിലപ്പോൾ അതൊന്ന് വലിഞ്ഞാൽ അവിടുത്തെ തൊലിയിൽ നിന്ന് അവിടുത്തെ ശരീരത്തെ മുറിവുകൾ വന്നേക്കാം. അത്രയും കട്ടിയുള്ള വസ്ത്രമാണ് അവിടുന്ന് ധരിച്ചത്. ഒരു മാർദ്ദവമുള്ള വസ്ത്രം ഹബീബ് ധരിച്ചില്ലല്ലോ. അതിങ്ങനെ ഓർക്കുമ്പോൾ ഈ ഉമറിന്റെ കുപ്പായം മാറ്റാൻ തോന്നുന്നില്ല. ആ മുത്തുനബി തങ്ങൾ അണിഞ്ഞ വസ്ത്രത്തെ ഒന്ന് ആലോചിക്കുമ്പോൾ ഈ ഉമറിന്റെ വസ്ത്രം മാറ്റാൻ തോന്നുന്നില്ല. അല്ലയോ ആയിഷ ഉമ്മ, പിന്നെയോ എന്റെ ഹബീബായ തങ്ങള് അവിടുത്തെ വീട്ടിൽ 3 ദിവസം അടുപ്പിച്ച് അടുപ്പ് പുകഞ്ഞിട്ടുണ്ടോ ഉമ്മ? ഇല്ല ഉമറന്നവരെ, 2 നേരത്തെ ഭക്ഷണം കൃത്യമായി ഭക്ഷണം കഴിച്ച ദിവസങ്ങൾ, അദായും അഷായും ഒരുമിച്ചു കഴിച്ച ദിവസങ്ങളുണ്ടോ ഉമ്മ? രാവിലെയും രാത്രിയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ദിവസങ്ങൾ മുത്തുനബി തങ്ങൾക്ക് പറയാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിനരാത്രങ്ങൾ ഓർമ്മയില്ലേ ഉമ്മ? അവിടുന്ന് 2 നേരത്തെ ഭക്ഷണം സുഭിക്ഷമായി കിട്ടാനിടയുണ്ടായിരുന്നോ ഉമ്മ? എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനരായ മുത്തുനബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഒരു മാസക്കാലം ഞാനും ബിലാലും ഒരു വഴിക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും 1 മാസത്തേക്ക് കഴിക്കാൻ ബിലാലിന്റെ കച്ചത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ പൊതിയല്ലാതെ വേറെ ഒന്നുമുണ്ടായിരുന്നില്ലെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ആ ഓർമ്മയോടെ ഹബീബായ തങ്ങൾ ഇവിടെ കിടക്കുമ്പോൾ ഈ ഉമറിന് സഹിക്കുന്നില്ല, ഈ ഉമറിന് കഴിയൂല ഉമ്മ.
ലോകത്താരൊക്കെ എന്തൊക്കെ അംഗീകാരങ്ങൾ നൽകിയാലും പുണ്യപ്രവാചകരുടെ ജീവിതഗതികൾ ഓർമ്മ വരുമ്പോൾ എനിക്ക് സുഭിക്ഷമാകാനാകുന്നില്ല, എനിക്ക് ആർഭാടമുള്ള വസ്ത്രം ധരിക്കാനാവുന്നില്ല. അവിടുന്ന് വിടുതി ചെയ്യണേ ഉമ്മ, മേ മദീനേ ചല, മേ മദീനേ ചല, പിറകറം ഹോഗയാ, മേ മദീനേ ചല, മേരെ ഗന്ദേ കദം, ഓര ഉൻകാ ഹറം, ലാജ് രഖ്നാ ഖുദാ, മേ മദീനേ ചല. മദീനയുടെ മനോഹാരിതയിൽ നിന്ന് മാലോകരുടെ മനതലങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മപ്രസാദം കൊടുത്ത ലോകഗുരുവായ പുണ്യപ്രവാചകരുടെ കാൽപെരുമാറ്റങ്ങളെ നേരെ വായിച്ച് അവിടുത്തെ വരിയും നിരയും ക്രമം പാലിച്ച് ജീവിച്ച ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പടിവാതിൽക്കലേക്ക് റോമിന്റെ സമ്പാദ്യം വന്നപ്പോഴും അള്ളാഹുവിനെ മറന്നില്ല ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ആ ഉമർ ഞങ്ങളുടെ പിൻഗാമിയാണ് മോനെ. ഇന്റർനെറ്റിന്റെയും ആധുനികതയുടെയും മുമ്പിൽ ആർഭാടം കാണിക്കുന്ന എനിക്കും നിനക്കും ഇതുപോലെ ഒരു ചരിത്രം പറയാനുണ്ട്. വേറെ ഏത് ജനതയ്ക്കാണ് പറയാനുള്ളത്? അവര് നക്കാപ്പച്ച ഇല്ലാത്തോണ്ട് ഉപയോഗിക്കാനല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കും ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോണില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ലോകം മുഴുവനും കുമ്പുകുലുക്കി എത്തിച്ചേർന്നപ്പോഴും ലളിതമായ ജീവിതത്തിലേക്ക് പോയ ഉമർ തങ്ങളുടെ പിൻഗാമിയായ ഞാനും നീയും അതുപോലെയൊന്നും ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഹലാലുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ലേ മോനെ? അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് മുമ്പിൽ നീ ഒരു പരിത്യാഗിയായി മാറാൻ കഴിഞ്ഞില്ലെങ്കിലും അള്ളാഹു അനുവദിച്ചത് മാത്രം എടുത്തുകൂടെ മോനെ? അല്ലയോ പെങ്ങളെ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മരത്തേക്ക് കോടാന കോടിയുടെ ആത്തി വന്നപ്പോഴും അവിടുന്ന് തെരുവിലേക്ക് ഇറങ്ങി ആറാടിയില്ല, അന്യപുരുഷന്റെ കൂടെ തുള്ളാനിറങ്ങിയില്ല. ഇന്നത്തെ നമ്മുടെ ഉമ്മപെങ്ങന്മാരുടെ ജീവിതഗതികൾ എവിടെയാണ്? ഇവിടെയാണ് എന്റെ ചോദ്യം. നാം ഏത് സമുദായത്തിന്റെ മക്കളാണ്? ഇവിടെയാണ് ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്. മറ്റു മതക്കാരും ഇവിടെയുള്ള വിശ്വാസമുള്ളവരുമില്ലാത്തവരും തുള്ളുന്ന പോലെ തുള്ളാൻ ഈ ഉമ്മത്തിന്റെ മക്കൾക്ക് എങ്ങനെ കഴിയും? നമ്മൾ ആരോരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു കുടുംബത്തിലെ മക്കളാണ്. എല്ലാവരും ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആരുടെ പിൻഗാമികൾ? ഗതിയില്ലാതെ കഴിഞ്ഞു പോയ ഒരു ജനതയുടെ പിൻഗാമികളല്ല. ലോകത്തുള്ള ഖജനാവുകൾ മുഴുവനും ഉമ്മരപ്പടിയിലെത്തിയപ്പോഴും അനുവദിച്ചത് മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞ മുൻഗാമികളുടെ പിൻഗാമികൾ. നമ്മൾ ഇന്ന് അനാവശ്യങ്ങളുടെ ലോകത്ത് ആറാടും. അരമനയുടെ അകത്തളത്തിൽ ഭർത്താവിന്റെ കഴുത്തെറുക്കുന്നു. ഉള്ളറകളിൽ മുഴുവൻ വൃത്തികേടുകളുടെ രംഗങ്ങൾ മിന്നിമറയുന്നു. അനാവശ്യങ്ങളുടെ മുഴുവനും മേഖലയിലേക്ക് ഈ സമുദായത്തിന്റെ മക്കളെ ചേക്കേറുകയാണ്. മക്കളെ നിയന്ത്രിക്കാൻ കരുത്തില്ലാത്ത വാപ്പമാരുടെ ലോകമായി മാറിയിരിക്കുകയാണ്. ന്യൂ ജനറേഷനെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ ആരാനുള്ളത്? ആരോരുമില്ല. മക്കളെ നിയന്ത്രിക്കാൻ പറ്റുന്ന വാപ്പമാർ മരിച്ചു പോയിരിക്കുന്നു. നാട്ടിലെ പിള്ളേരെ നിയന്ത്രിക്കാൻ ആരാളെ? ഉമ്മക്ക് പറ്റുമോ? വാപ്പക്ക് പറ്റുമോ? അധ്യാപകന് പറ്റുമോ? നാട്ടുകാർക്ക് പറ്റുമോ? കാരണവന്മാരുണ്ടോ? ആരുമില്ല. വാപ്പയും ഉമ്മയും എല്ലാം ജീവിച്ചിരിക്കുന്ന എത്തി മക്കളായി. അവരിഷ്ടമുള്ളിടത്തെല്ലാം പോവാ. വാപ്പക്ക് നിയന്ത്രണമില്ല, ഉമ്മക്ക് നിയന്ത്രണമില്ല, ആർക്കും നിയന്ത്രണമില്ലാത്ത ഒരു ലോകം. മക്കൾ നന്നാവുന്നത് മാതാപിതാക്കളുടെ കൈകാര്യങ്ങളുടെ വിശുദ്ധിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഖാജ റഹ്മത്തുള്ളാഹി അലൈ മഹാനവറുകളുടെ ബാല്യകാലത്ത് നല്ല ചിട്ടയിൽ ജീവിക്കുന്ന നേരം
നാട്ടുകാരായ ആളുകൾ ചോദിക്കുകയാണ്, അല്ല എന്തേ ഈ കുഞ്ഞുമോൻ മാത്രം എത്ര നല്ലവനായി ജീവിക്കുന്നു. അപ്പൊ ഉമ്മ പറഞ്ഞു, നിങ്ങൾ അങ്ങട്ടല്ലേ നോക്കേണ്ടത്, ആ കുട്ടിയുടെ ഉമ്മ മാത്രം എന്തുകൊണ്ട് ഈ മകനെ ഇങ്ങനെ പരിപാലിക്കുന്നു. ആ മോൻ നിങ്ങളുടെയൊക്കെ മക്കളെ പോലൊരു മോനാ, പക്ഷെ ആ മോൻ മാത്രം അങ്ങനെ ആവാനുള്ള കാരണം ആ മകന്റെ പിന്നിൽ ഈമാൻ തൊടുത്തു കൊടുക്കുന്ന ഒരു ഉമ്മയുണ്ട്, ഉമാ ഈമാൻ പകർന്നു കൊടുക്കുന്ന ഒരു ഉമ്മയുണ്ടെന്നാണ് പറയാനുള്ളതെങ്കിൽ അമ്മിഞ്ഞയോടൊപ്പം പകർന്നു കൊടുക്കേണ്ട ഈമാനും ഇസ്ലാമും നന്മയും മരിച്ചു പോയിരിക്കുകയാണ്. മക്കളെ നേർവഴിയുടെ സംഗീതം കേൾപ്പിക്കാൻ ഇന്നത്തെ ഉമ്മമാരില്ല. ഏതേത് ലോകത്ത് നമ്മൾ ജീവിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു നൽകിയ നിഅമത്തുകൾ കൊണ്ട് റബ്ബിനെ മറക്കല്ലേ മോനെ. മറ്റുള്ളവരെ പോലെ നമുക്ക് തുള്ളാൻ പറ്റൂല. ثم لتسألن يومئذ عن النعيم. എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും അല്ലാഹു ചോദിക്കും. എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും തഫ്സീറു റാസിയിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളെ കുറിച്ച് ചോദ്യമുണ്ടോ? ഇമാം റാസി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം പറഞ്ഞു വന്നപ്പോൾ കോസ്മെറ്റിക്സുകളെ കുറിച്ച് വരെ ചോദിക്കും നിങ്ങളോട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ചീർപ്പും കണ്ണാടിയും നിങ്ങൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളും നിങ്ങൾ ഉപയോഗിക്കുന്ന മുഴുവൻ ഡിവൈസുകളും അനുഗ്രഹങ്ങളും അല്ലാഹു തആല നൽകിയതാണ്, എല്ലാത്തിനെ കുറിച്ചും നിങ്ങളോട് ചോദിക്കുമേ. ثم لتسألن يومئذ عن النعيم. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് മുഴുവനും ചോദ്യമുണ്ട്. അത് മൊബൈലിനെ കുറിച്ചുമുണ്ട്, നെറ്റിനെ കുറിച്ചുമുണ്ട്, വൈഫൈയെ കുറിച്ചുമുണ്ട്, എല്ലാത്തിനെ കുറിച്ചും അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് മഹാനരായ സയ്യിദുന സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ, 200 ചില്ലാന കൊല്ലം ജീവിച്ച മഹാനാണ് സയ്യിദുന സൽമാൻ അൽ ഫാരിസി. ആ സൽമാൻ തങ്ങൾ ആരാണ്? സൽമാനുൽ ഇസ്ലാം. സൽമാനുൽ ഇസ്ലാം എല്ലാരോടും ചോദിച്ചു വാപ്പന്റെ പേരെന്താ? ഓരോരുത്തർ വാപ്പന്റെ പേര് പറഞ്ഞു. സൽമാൻ തങ്ങളോട് ചോദിച്ചു വാപ്പന്റെ പേരെന്താ? അൽ ഇസ്ലാം. എനിക്കെല്ലാം അല്ല ഇസ്ലാം എന്ന് പറഞ്ഞ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ഫഹാനിലെ ഗവർണറാണ്. ആ ഗവർണറായിരിക്കുന്ന സമയത്താണ് മാനവറുകൾക്ക് 200 വയസ്സായപ്പോഴും സ്വന്തമായി ഒരു വീടില്ല. സൽമാൻ തങ്ങൾ ആരാ? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്ത് അറിഞ്ഞ് ഈസാ നബിയുടെ ശരീഅത്തിൽ ജീവിച്ച് മുത്തനബി തങ്ങളുടെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് മദീനയിൽ വന്ന് കാത്തുനിന്ന സുഹാബി, ഭരണാധികാരിയുടെ മകൻ, നാടുവാഴിയുടെ മകൻ, അവസാനം എസിരിബിലേക്ക് വരാൻ വേണ്ടി ഒരു യാത്രാ സംഘത്തോടൊപ്പം കൂടി വഴികാട്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് കൂട്ടിയവർ കമ്പോളത്തിൽ കൊണ്ടുവന്ന് അടിമയാക്കി കച്ചവടം ചെയ്തു സൽമാൻ തങ്ങൾ. അങ്ങനെ മദീനയിലെ ഒരു ജൂതന്റെ വീട്ടിൽ അടിമയായി എത്തിച്ചേർന്ന സയ്യിദുന സൽമാൻ റളിയല്ലാഹു അൻഹു ആണ് ഇസ്ഫഹാനിൽ വെച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് വീട് വേണ്ട. ലോകത്ത് എവിടെല്ലാം പോയി അവിടെ നിന്ന് സ്വന്തം വീടില്ല. ഇസ്ഫഹാന് വന്നപ്പോ എല്ലാരും കൂടെ പറഞ്ഞു വീട് വെക്കണം. ഇല്ല, വീടൊന്നും വേണ്ട. എല്ലാരും നിർബന്ധിച്ചു. അപ്പോൾ മഹാനായ സൽമാൻ തങ്ങൾ പറഞ്ഞത്, നിന്നാൽ തലമുട്ടുന്നതും കിടന്നാൽ കാലെത്തുന്നതുമായ ഒരു വീട് മതി എനിക്ക്, ചെറിയൊരു കൂര മതി എനിക്ക്. നിന്നാൽ എന്റെ തലമുട്ടുന്നതാവണം, കിടന്നാൽ എന്റെ കാലറ്റം എത്തുന്നതാവണം. അങ്ങനെ ഒരു കുടില പണിയുകയാണ് സൽമാൻ തങ്ങൾക്ക് വേണ്ടി.
അവസാന നിമിഷം അവിടെ കിടക്കുന്നു മഹാനായ സൽമാൻ ഫാരിസി തങ്ങൾ പ്രമുഖനായ സ്വഹാബിയല്ലേ, ഹന്ദഖിന്റെ നായക രീതികളെ പറഞ്ഞുകൊടുത്ത മഹാനരാണ്. ആ മഹാനരായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ഘട്ടത്തിൽ ഒരു ബേജാറ് കാണിക്കുകയാണ്. കൂട്ടുകാര് ചോദിച്ചു, എന്തേ? മറ്റൊന്നുമല്ല, അല്ലാഹു എനിക്ക് തന്ന അനുഗ്രഹത്തെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? നിങ്ങൾക്ക് ചെറിയ വീടല്ലേ ഉള്ളൂ, രണ്ട് മൂന്ന് തലേണ ഒരു തടുക്കൊക്കെ ഇവിടെ ഉണ്ട്. അതാണ് എനിക്ക് ബേജാറ്. കൂട്ടുകാരവിടെ ഉണ്ടായിരുന്ന വിരിപ്പും തലേണയെല്ലാം എടുത്ത് സദഖ ചെയ്തു, നിങ്ങളെ സമാധാനിച്ചു കിടന്ന് ലോകത്തോട് യാത്രയായിക്കോളാം പറഞ്ഞു. അങ്ങനെയാണ് സൽമാൻ തങ്ങൾ ലോകത്തോട് വിട പറയുന്നത്. അവരുടെ പക്കലെത്തിയ ഒരു കടുകുമണിയെ കുറിച്ചും അവർക്ക് ബേജാറാണ്. എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും അവർക്ക് പേടിയാണ്. ഇതിന് കണക്ക് പറയണമല്ലോ റബ്ബേ, ഇതിന് ഹിസാബുണ്ടല്ലോ റബ്ബേ. അല്ലയോ കൂട്ടുകാരാ, നിന്റെ മകൻ അല്ലാഹു നിനക്ക് തന്ന അനുഗ്രഹമാണ്. നിനക്ക് കിട്ടിയ പണം റബ്ബ് നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങളെ മുഴുവനും എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് യാതെ രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് തന്ന അനുഗ്രഹങ്ങളെല്ലാം നന്മയ്ക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കണേ, അനിവാര്യമായ ഉപയോഗം മാത്രം നടത്തണേ. അതാണ് മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ഘട്ടത്തിൽ കിടക്കുമ്പോൾ കൂട്ടുകാരിൽ നിന്നുകൊണ്ട് പറയുകയാണ്, തങ്ങളെ നിഴൽ പോലെ പിന്തുടർന്ന സിദ്ദീഖ് എന്നവരെ, ഞങ്ങൾക്കൊരു വസീയത്ത് തരുമോ? അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ്? ഇന്നല്ലാഹ ഫാത്തിഹുൻ അലൈക്കുമുദ്ദുനിയാ ഫലാ തൗഖുദന്ന മിൻഹാ ഇല്ലൽ ബലാഗ്. അല്ലാഹു ദുനിയാവ് തുറന്നു തുറന്നിങ്ങ് തരും, വേണ്ടത് മാത്രമേ എടുക്കാവേ, വേണ്ടത് മാത്രമേ എടുക്കാവൂ. അല്ലാഹു തരും കുറെ നിഅമത്ത്, വേണ്ടതെടുത്ത. അപ്പൊ നെറ്റും ഇവിടെയുള്ള സംവിധാനങ്ങളും എല്ലാം അല്ലാഹു തആല പടച്ചു നൽകിയതാണ്. അതിൽ നിന്ന് വേണ്ടത് മാത്രമേ നമ്മൾ എടുക്കാവൂ, ഒരു വേണ്ടാവൃത്തിയും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇന്നത്തെ മൊബൈൽ ഉപയോഗത്തിന്റെ അപകടം എവിടെ വരെ എത്തിയിരിക്കുകയാണ്? ഒളി ക്യാമറകളുടെ ദുരന്തം എവിടെ വരെ എത്തിയിരിക്കുകയാണ്? അല്ലയോ ചെറുപ്പക്കാരാ, ഒരാളുടെയും രഹസ്യം ചോർത്താൻ അല്ലാഹു നിനക്ക് അനുമതി തന്നിട്ടില്ല. ഒരാളുടെയും സ്വകാര്യതയിലേക്ക് കടക്കാൻ നിനക്ക് ന്യായമില്ല. ഒരാളുടെയും സ്വകാര്യതയിലേക്ക് കടക്കാൻ നിനക്ക് ന്യായമില്ല. ഇസ്ലാം വളരെ മനോഹരമായ മതമാണ്. ഒരാളുടെ പ്രൈവസിക്ക് ഇത്രയും വലിയ മൂല്യം നൽകുന്ന, ഒരാളുടെ മാന്യതയ്ക്ക് ഇത്രയും വലിയ മൂല്യം നൽകുന്ന വേറെ ഒരു മതവും ലോകത്തില്ല മോനെ. അതുകൊണ്ടാണ് നിന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് ഒരാൾ എഴുതുന്നത്, നീ അവിടുന്ന് കണ്ണിട്ട് നോക്കാൻ പാടില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. നിന്റെ അടുക്കൽ ഇരുന്നുകൊണ്ട് ഒരാൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ്, നീ ഇങ്ങനെ നോക്കാൻ പാടില്ല, തെറ്റാണത്, അത് കുറ്റമാണ്. നീ ഒരാളുടെയും സ്വകാര്യതയിലേക്ക് കടക്കാൻ പാടില്ല. മനുഷ്യന്റെ സ്വകാര്യതയാണ് അവന്റെ ഭവനം, അവന്റെ വീട്. അതുകൊണ്ട് നീ മറ്റൊരാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സമ്മതം ചോദിച്ച് സലാം പറയാതെ അവരെന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല. ഒരാളുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചാൽ ഡോറിനു നേരെ നിൽക്കാൻ പാടില്ല. വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിൽക്കണേ. പൊടുന്നനെ വന്ന വാതിൽ തുറക്കുമ്പോൾ ആ വീട്ടിന്റെ ഉള്ളിൽ നീ വേഗം നിന്റെ കണ്ണെത്തിയേക്കാം. വീട്ടിൽ വേലയ്ക്കു നിൽക്കുന്ന വേഷത്തിൽ നിനക്ക് കാണാൻ പാടില്ലാത്ത പെണ്ണവിടെ ഉണ്ടാകാം.
നീ എങ്ങനെ നോക്കാൻ പാടില്ല അന്യന്റെ വീട്ടിൽ പോയി. അതുകൊണ്ട് കോളിംഗ് ബെൽ അടിച്ചിട്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കണം. അവ ഡോർ തുറന്നിട്ട് മെല്ലെ സൈഡിലേക്ക് നോക്കാം. ഇന്നാളാണ് അവര് വീട്ടിൽ റെഡിയാക്കിയതിനു ശേഷം നമ്മളെ വെൽക്കം ചെയ്യും. അതാണ് ഇസ്ലാമിന്റെ ചിട്ട. അപ്പോ ഒരു സഹാബിയുടെ ചോദ്യം, യാ റസൂലല്ലാ, അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലാൻ പറ്റുമോ? ഉടനെ അവിടുത്തെ മറുപടിയാണ്, അതുഹിബ്ബു അൻ തറാഹാ ഉരിയാനാ, നിന്റെ സഹോദരിയെ വിവസ്ത്രയായി കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പക്ഷേ അവൾ കുളിച്ച് വസ്ത്രം മാറ്റുന്ന നേരമാകാം. പെങ്ങളുടെ വീട്ടിലേക്കൊന്ന് ചാടി കയറി ചെല്ലാൻ പാടില്ല, കാരണം ഒരാളുടെ സ്വകാര്യതയാണ് അയാളുടെ വീട്. അതുകൊണ്ട് വീട്ടിലേക്കുള്ള ജനലിലോ ഒരു സുഷിരത്തിലോ ആരെങ്കിലും ഇങ്ങനെ കണ്ണു വെച്ചിങ്ങനെ നോക്കുകയാണ്, ആ ഒളിനോട്ടത്തിന്റെ പേരിൽ നിങ്ങൾ അകത്തുനിന്ന് ഒരു കമ്പെടുത്ത് കുത്തിയിട്ടവന്റെ കണ്ണ് കേടുവന്നാൽ അതിന് നഷ്ടപരിഹാരമില്ല. അങ്ങനെയുള്ള മതത്തിന്റെ മക്കളാണ് അന്യ വീട്ടിന്റെ കുളിപ്പരയിലേക്ക് ക്യാമറ തിരിച്ചു വെക്കുന്നത്. അങ്ങനെയുള്ള മതത്തിന്റെ അനുയായികളാണ് ആരോരും അറിയാതെ ക്യാമറകൾ പകർത്തി അനാവശ്യമായ പ്രചാരണങ്ങൾ നടത്തുന്നത്. അല്ലയോ മോനെ, നീതിനിഷ്ഠയുള്ള ഒരു മതത്തിന്റെ അനുയായിയാണ് നാം. നമ്മുടെ മതത്തിൽ എല്ലാത്തിനും നിയമമുണ്ട് മോനെ. നീ മറ്റൊരാളുടെ വീട്ടിലേക്ക് പൊടുന്നനെ കയറി ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ ഇസ്ലാം വീട്ടിൽ മക്കളെ കിടത്തുമ്പോൾ എങ്ങനെയാണ് കിടത്തേണ്ടത്? വകതിരിവായ ആൺപെൺമക്കളെ ഒരുമിച്ചൊരു കിടക്കയിൽ ഒരു വിരിപ്പിൽ കിടത്താൻ പാടില്ല. അവരിൽ അപകട വിചാരം വന്നുകൂടാ എന്ന് പഠിപ്പിച്ച സുരക്ഷിതത്വത്തിന്റെ മതമാണ് ഇസ്ലാം. മാത്രമാണോ മോനെ, സ്വന്തം വീട്ടിലേക്കും നീ എപ്പോഴും അങ്ങ് കയറി ചെല്ലാൻ പാടില്ല. സ്വന്തം വീട്ടിലേക്ക് കയറുന്നതിനും നിയമം പറഞ്ഞ മതം. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, രാത്രിയിൽ മദീനയിലെത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് രാത്രി തന്നെ പോകല്ലേ? മുന്നറിയിപ്പില്ലാതെ രാത്രി വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടല്ലേ സ്വഹാബ? രാവിലെ വരെ നിങ്ങൾ പള്ളിയിലോ മറ്റോ കുഴി കഴിച്ചുകൂട്ടി സുബഹി കഴിഞ്ഞല്ലാതെ വീട്ടിലെത്തല്ലേ എന്തൊരു മനോഹരമായ മതമാണിത്! മുന്നറിയിപ്പില്ലാതെ പാതിരാത്രിയിൽ നീ നിന്റെ വീട് പോയി മുട്ടാൻ പാടില്ല. മുന്നറിയിപ്പില്ലാതെ നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പാടില്ല. മനഃശാസ്ത്രപരമായി ക്രമീകരിച്ച ഒരു മതമാണിത്. ചില പ്രവാസികൾ പറയും, വീട്ടുകാർക്കൊരു സർപ്രൈസ് ആവട്ടെ, അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെല്ലണത് ആരോടും പറയണില്ല. അങ്ങനെ ചെല്ലാൻ പാടില്ല, അത് സുന്നത്തിനെതിരാണ്. ഇതിന്റെ അർത്ഥം നമ്മളെന്ന് രാത്രി വീട്ടിൽ പോകാൻ പാടില്ല എന്നല്ല. നമ്മൾ രാത്രിയിൽ എത്തിയാൽ നേരത്തെ വിളിച്ച് വിവരം കൊടുത്ത് അവർക്കൊരു പ്രതീക്ഷയുണ്ടാകണേ, അപ്രതീക്ഷിതമായി കയറി ചെല്ലരുത്. കാരണം എന്താണ്? നീ വരില്ല എന്ന ധാരണയിൽ വീട്ടിൽ ചിലപ്പോൾ സാധനങ്ങൾ ഡിസോർഡർ ആയിരിക്കാം. ഭാര്യ ചിലപ്പോൾ ജോലി ചെയ്തിട്ട് വസ്ത്രം മാറ്റാൻ നേരം കിട്ടാതെ മുഷിഞ്ഞ വസ്ത്രത്തിലായിരിക്കാം. നിനക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന ഒരു സന്തോഷം വീട്ടിൽ വരുത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ നീ പൊടുന്നനെ വീട്ടിലേക്ക് കയറി ചെന്നാൽ എല്ലാം ഡിസോർഡറായി കിടക്കുന്ന കണ്ടാൽ നിനക്ക് വിഷമമായി, അവർക്കും വിഷമമായി, അതുണ്ടാകാൻ പാടില്ല. നിന്റെ വീട് സമാധാനത്തിന്റെ വീടാവണേ. അതുകൊണ്ട് നീ മുന്നറിയിപ്പ് ചെയ്തിട്ടേ വരാവൂ. ഒന്ന് രണ്ട് സ്വഹാബികൾ ഇത് കാര്യഗൗരവമായി എടുത്തില്ല, അവർക്കൊക്കെ അതിന്റെ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. കാര്യഗൗരവമായി എടുക്കാതെ ശ്രദ്ധയില്ലാതെ പോയ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു എന്നിവനെ വായിക്കണം.
രാത്രിയിൽ എങ്ങനെ പൊടുന്നനെ വീട്ടിലേക്ക് ചെല്ലല്ലേ എന്നാണ് മുത്തുനബി തങ്ങളുടെ അറിയിപ്പ്. അതൊരു അലങ്കാരപരമായ നിർദ്ദേശമാണെന്ന് കരുതി അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യയുടെ തല മറ്റൊരാൾ വാർന്നു കൊടുക്കുകയാണ്. പൊടുന്നനെ നിലാവെളിച്ചത്തിൽ വിചാരിച്ചത് ഒരന്യ പുരുഷനാണെന്ന് കരുതി ഉറയിൽ നിന്ന് വാളൂരുകയാണ് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഉടനെ ഭാര്യ പറഞ്ഞു ഇലൈക അന്നി യാ അബ്ദുല്ലാഹ് ഹാദിഹി ജാറത്തുല്ലി, ഇതെന്റെ അയൽവാസിനിയായ പെണ്ണാണ്, നേരം പോക്കിന് വിളിച്ചതാണ്. ഒന്നും അധികം അവിടുന്ന് ശ്രദ്ധയില്ലാതെ വാൾ പ്രയോഗം നടത്തല്ലേ അബ്ദുല്ലാ. പൊടുന്നനെ തോന്നിപ്പോയി, ആരാ എന്റെ വീട്ടിൽ ഇങ്ങനെ എന്റെ ഭാര്യയുടെ തലവാർന്ന് കൊടുക്കുന്നു തോന്നിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് നന്മകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത് നീ നിന്റെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നതിനും മര്യാദകളുണ്ട്. സ്വന്തം വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നതിന് മര്യാദയുണ്ടെന്ന് പറഞ്ഞ മതമാണിത്. അങ്ങനെയുള്ള ഒരു മതത്തിന്റെ അനുയായിയാണോ അന്യന്റെ പിന്നിൽ ഒളിക്കാമറയും കൊണ്ട് നടക്കുന്നത്, അവനെന്റെ ഇഷ്ടമില്ലാതെ ചിത്രങ്ങൾ പകർത്തുന്നത്? എന്തെല്ലാം ദുരന്തങ്ങളാണ് ദുരിതങ്ങളാണ് ഇന്നീ പൊതുമാധ്യമങ്ങളിലെ മൂവികളിലൂടെ വന്നു പോയത്. മോനെ, ഇതിനെല്ലാം നിയമം പറഞ്ഞ ഒരു മതമാണ് ഇസ്ലാം. ഇസ്ലാം മനുഷ്യന്റെ സമ്പൂർണമായ സുരക്ഷിതത്വം നൽകുന്ന മതമാണ്. ഒരാളുടെ മാന്യതയ്ക്ക് വലിയ വില ഇസ്ലാം. ഒരു വീടിന്റെ ബാക്കിലൂടെ കടന്നു ചെല്ലാൻ പാടില്ല. സൂറത്തുൽ ഹുജറാത്ത്, ഒരാൾ അയാളുടെ വീട്ടിൽ നിൽക്കുന്ന പത്രത്തിൽ നിങ്ങളെ കാണാൻ അയാൾ ഇഷ്ടപ്പെടണില്ല, നീ ചാടിക്കേറി ഇങ്ങ് ചെല്ലാൻ പാടില്ല. ആരുടെ റൂമിലേക്കും അയാള് ചിലപ്പോ കൈലിയും കള്ളിത്തുണിയും പെന്നിനും ഒക്കെ ഇട്ട് നിൽക്കായിരിക്കും. അയാൾ അങ്ങനെ ജനങ്ങളെ കാണാൻ ഇഷ്ടപ്പെടണില്ല. അയാൾ കുപ്പായിടാനുള്ള സാവധാനം കൊടുക്കും, ചാടിക്കേറി ഇങ്ങ് ചെല്ലരുത്. അവർക്കവരവരുടെ മാന്യതയുണ്ട്, ഓരോരുത്തരുടെയും സ്വകാര്യതയുണ്ട്. അറബികൾ അവർ രാത്രിയിൽ ധരിക്കുന്ന നൈറ്റ് വസ്ത്രം കമീസ് ഉണ്ട്, അതുകൊണ്ട് അവര് പബ്ലിക്കിലേക്ക് വരില്ല, ജനങ്ങളെ മീറ്റ് ചെയ്യില്ല. അതുപോലെ ഓരോരുത്തരുടെയും പ്രൈവസിക്ക് വലിയ മൂല്യമാണ്. നമ്മൾ അറബികളൊക്കെ ചെന്നാൽ അസ്സലാം അലൈക്കും കൈഫാലക്ക ഷഹ്ബാറക്ക എല്ലാം ചോദിച്ചു. കൈഫഹാലു ദൗജത്തിക്കാന്ന് ചോദിച്ചാൽ ചിലപ്പോ അടിയിട്ടു. അങ്ങനൊരു ചോദ്യം അറബികളോട്. നമ്മൾ സാധാരണ നമ്മളെ നാട്ടിൽ ചോദിക്കും ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. ഈ ഒരു പതിവ് വെച്ചിട്ട് നീ അറബ് നാട്ടിൽ പോയി അറബിയോട് ചോദിക്കേണ്ട കൈഫഹാലു ദൗജത്തിക്ക്, അങ്ങനെ ചോദ്യമില്ല, അതവന്റെ പ്രൈവസിയാണ്. എന്റെ ഭാര്യക്ക് എന്തോ ആയിക്കോട്ടെ, നിനക്കെന്ത് വേണം. അവരന്യ പുരുഷനോട് ചോദിക്കുന്നതും അവനോട് പങ്കുവെക്കുന്നതും പുരുഷൻ ഇഷ്ടപ്പെടുന്നില്ല, അതവരുടെ മാന്യതയുടെ ഭാഗമാണ്. ഇനി പുതിയ നിർണയങ്ങൾ നടത്തിയ ആധുനിക ലോകത്തെ കുറിച്ചല്ലേ പറയണല്ലേ, ശരിയായ ഇസ്ലാമിക പാരമ്പര്യമുള്ള നാട് അവിടെ അങ്ങനെയാണ്. കുലീനമായ രീതിയിൽ ജീവിക്കുന്നവരോട് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ ചോദിക്കുന്നത് ഭാര്യമാരല്ല, ഇന്ന് അങ്ങാടിയിലാണ്. അതുകൊണ്ട് പിന്നെ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഭാര്യമാർ തന്നെ അങ്ങാടിയിലുണ്ട്, പിന്നെ ചോദിച്ചു. അവിടെ എങ്ങനെയല്ല, അവിടെ എല്ലാം ചിട്ടയിൽ ജീവിക്കുന്ന ഒരു ജനതയോട് അങ്ങനെ ചോദ്യമില്ല. ഇതുപോലെ അവരവരുടെ മാന്യതയുടെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മാന്യതയുടെ അങ്ങേയറ്റത്തെ മൂല്യം കൽപ്പിക്കുന്ന മതമാണ്. അതുകൊണ്ടാണ് ഇമാമത്ത് നിൽക്കുന്ന ഒരാളുടെ വുളൂ മുറിഞ്ഞാൽ അയാൾ മൂക്ക് പൊത്തിയിട്ട് പിൻവലിയിട്ടേ. അങ്ങനെ ആളുകൾ ധരിച്ചു പോകും അയാളുടെ തരിമൂക്ക് പൊട്ടിയിട്ട് രക്തം പോയതാകാം എന്നു കരുതാനുള്ള ഒരു സൂചനയാണ്. അല്ലാതെ വേറെ ഒരു കാര്യം അവരാലോചിച്ചു പോയാൽ ഒരു നാണക്കേടാണ്. മനുഷ്യന്റെ അഭിമാനത്തിന് മൂല്യം വലുതാണ്. ഇത്രയും ഭംഗിയുള്ളൊരു മതത്തിന്റെ അനുയായിയായ മനുഷ്യ
ഞാനും നീയും ഇന്ന് എന്തെല്ലാമാണ് ഷെയർ ചെയ്യുന്നത്, എന്തെല്ലാമാണ് വീഡിയോയിൽ പകർത്തുന്നത്, എന്തെല്ലാമാണ് ചിത്രങ്ങളാക്കി മാറ്റുന്നത്? അരുതരുത് കേട്ടോ, അല്ലാഹുവിനെ ഭയക്കണേ മോനെ, എല്ലാം നിരീക്ഷിക്കുന്ന മെഗാ ക്യാമറയുണ്ട് കേട്ടോ. ഒരാളെ ചൂടിന് അന്വേഷിക്കാൻ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, അവനാന്റെ കാര്യം നോക്കുക, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആലോചിക്കുക. ഒരാളെ ചൂടിന് അന്വേഷിക്കാൻ ഇസ്ലാം പറയണില്ല. അവനവന്റെ വ്യക്തിത്വത്തിന് വലിയ മൂല്യമുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളെ പോലെയല്ല, എങ്ങനെ മിണ്ടണം എന്ന് പറഞ്ഞ മതമാണ്, എങ്ങനെ മിണ്ടരുതെന്ന് പറഞ്ഞ മതമാണ്, എങ്ങനെ നടക്കണമെന്ന് പറഞ്ഞ മതമാണ്. നിന്റെ നടപ്പെങ്ങനെയാകണം? ഒരു യഥാർത്ഥ വിശ്വാസിയുടെ നടപ്പെങ്ങനെയാണെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഈ ഇസ്ലാമിന്റെ വേദിയില് മോനെ മുടി അങ്ങനെ വെട്ടല്ലേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ വേദിയില് മോനെ വസ്ത്രം അങ്ങനെ ധരിക്കല്ലേ എന്ന് പറയുന്നത്. നിന്റെ വസ്ത്രത്തിന്റെ നീളവും നിറവും തീരുമാനിക്കേണ്ടത് ഇസ്ലാമാണ്. ഇസ്ലാമിനതിൽ നിയമമുണ്ട് മോനെ. ഹബീബായ തങ്ങളുടെ ചര്യകളാണ് ലോകത്തെ ഏറ്റവും വലിയ മനോഹരമായ മാതൃക. ആ മാതൃകയിൽ വരുമ്പോഴാണ് ഹബീബായ തങ്ങളെ അനുകരിക്കേണ്ടത്. അള്ളാഹുവിന്റെ അടിമ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞു തന്നു, അതാണ് ഇസ്ലാം. അള്ളാഹുവിന്റെ അടിമ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടതെന്ന് പ്രവാചകരിലൂടെ കാണിച്ചു തന്നു, അതാണ് ഇസ്ലാം. അള്ളാഹിന്റെ അടിമയായ ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കണം, അതിന് അള്ളാഹു തന്നെ കാണിച്ചു തന്ന ദസ്തൂറെ അമൽ, അതാണ് പരിശുദ്ധമായ ഖുർആൻ. ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊരു മാതൃകാപരമായ ജീവിതം അവതരിപ്പിച്ചു തന്നു, അതാണ് ഹബീബായ തങ്ങളുടെ ജീവിതം. ഇത് കൃത്യമായി നമ്മൾ അറിയുമ്പോഴേ നമ്മുടെ ജീവിതം നേർവഴിയിൽ അള്ളാഹുവിലേക്ക് ചേരാനാവുകയുള്ളൂ. ഒരു ഉദാഹരണം പറയാം. മദീനയിലൂടെ നടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. അയാളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ നിലത്ത് കിടന്നെഴയുകയാണ്. ഉടനെ ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട അവിടുത്തെ കാരുണ്യമേറിയ വിളിയാണ്, യാ ബുനയ്യ, അല്ലയോ മോനെ, ആ വസ്ത്രമൊന്ന് മേലോട്ടുയർത്തി ഉടുക്ക മോനെ. അതാണ് വസ്ത്രത്തിന് ഏറ്റവും നല്ലത്, ഈടു നിൽക്കാൻ നല്ലതതാണ്, വസ്ത്രം കേടുവരാതിരിക്കാനും ശുദ്ധിയായിരിക്കാനും നല്ലത്. വസ്ത്രം നിലത്ത് കിടന്ന് ഇഴയാതിരിക്കലാണ്. അതുകൊണ്ട് നീ മാന്യമായ നിലക്ക് നടക്കണേ മോനെ. ഉടനെ ആ മനുഷ്യന്റെ മറുപടിയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ഇത് നല്ല കട്ടിയുള്ള വസ്ത്രമാണ്. ന്യായമാണ്, ഇതല്ല കട്ടിയുള്ള വസ്ത്രമാണ്. ഇന്നത്തെ കുട്ടികളാണെങ്കിൽ പറയുന്നത് ജീൻസ് ആണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, അഫിയ ഉസ്വ, അല്ലയോ മോനെ, എന്നിൽ നിനക്ക് മാതൃകയില്ലേ മോനെ, നിന്റെ ന്യായമല്ല അതിനേക്കാൾ വലുത്, ഞാൻ നിങ്ങൾക്കുള്ള റോൾ മോഡലാണ്, എന്റെ മാതൃകയല്ലേ നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് നേരെ ചൊവ്വേ ചോദിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാണ് നാം. എന്റെ ഉമ്മപെങ്ങന്മാരെ, എല്ലാ വഴതു പറയുന്ന ഉസ്താദുമാരും നിങ്ങളുടെ വസ്ത്രത്തെക്കുറിച്ച് പറയാനുള്ള കാരണം, സ്വർഗത്തിൽ പോകേണ്ട പെണ്ണ് എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് സ്വർഗത്തിന്റെ അധിപനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും സമരത്തിനൊന്നും ഇറങ്ങണ്ട, ഉമ്മപെങ്ങന്മാരൊന്നും സമരത്തിനിറങ്ങണ്ട. നമ്മുടെ തല ന്യായതയുള്ളൂ, അള്ളാഹു ഉണ്ടാക്കിയ സ്വർഗം അതിൽ കടക്കണമെങ്കിൽ അല്ല പറഞ്ഞ നിയമം പാലിക്കണം.
മുത്തുനബി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ കടക്കണോ? ഹബീബായ തങ്ങളെ പറഞ്ഞ മാതിരി നടക്കണം. ഹബീബായ തങ്ങളെ പറഞ്ഞ മാതിരി നടന്നവർക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗമുള്ളൂ. വനിതാ കമ്മീഷനെ കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല, ലോകത്തുള്ള എല്ലാവരും കേസിന് കൂടിയിട്ടും കാര്യമില്ല, പുതിയ കാല വിവാദങ്ങളുടെ ഇടയിൽ കുടുങ്ങിയിട്ടും കാര്യമില്ല, ഏത് കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ ഇത്താത്തമാർക്ക് കൊത്തുബയും കൂടെ ഓതാനുള്ള വലിയ മോഹമുണ്ട് എന്ന് മനസ്സിലാവുന്നു. അല്ലാഹു അലം, ഈ പള്ളികൾ എന്തായി മാറും? നീ പള്ളികളുടെ പോക്ക് എങ്ങോട്ടെന്നറിയില്ല. ആരാധനാലയങ്ങളുടെ മൂല്യങ്ങൾ മുഴുവനും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലം. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗം വേണോ? അല്ല പറഞ്ഞ മാതിരി നടന്നു. ഹബീബായ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ കയറണോ മോളെ? ഹബീബായ തങ്ങൾ പറഞ്ഞ മാതിരി വരണം. നിയമങ്ങളെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. ഒരു സെക്യുലർ രാജ്യത്തെ കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോ സുപ്രീം കോടതി നാളെ അങ്ങനെ വിധിച്ചു നോക്കാം. സുപ്രീം കോടതിയിൽ ജഡ്ജിക്ക് അപ്പൊ തോന്നിയ പോലെ വിധിക്കും. ഐ പി സിയുടെ 377 വകുപ്പ് എടുത്തു മാറ്റി, ഭാഗികമായി റദ്ദു ചെയ്തു. ഐ പി സിയുടെ ഇന്ത്യൻ പീനൽ കോഡിന്റെ 377 വകുപ്പ് ഭാഗികമായി എടുത്തു മാറ്റി. എന്നിട്ടിവിടെയുള്ള ഭിന്ന ലൈംഗികതയ്ക്കും സ്വവർഗ ലൈംഗികതയ്ക്കുമെല്ലാം പുതിയ മാനങ്ങൾ കൊടുത്തു. അതുകൊണ്ട് ഇസ്ലാം മാറോ? മാറോ. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യം. ഇന്ത്യൻ ഭരണഘടന മതേതരത്വ ഭരണഘടന. ഇന്ത്യ കള്ള ഹലാലായ രാജ്യ. അതുകൊണ്ട് ഇവിടെയുള്ള ഒരു മുസ്ലിമിന് കള്ള ഹലാലാവൂല. ഇന്ത്യ വ്യഭിചാരം ഹലാലായ രാജ്യ. അതുകൊണ്ടാണ് വേശ്യാവൃത്തിക്ക് പോണവർക്ക് റേഷൻ കാർഡുള്ളത്. അതുകൊണ്ടൊരു മുസ്ലിം പെണ്ണിനോ മുസ്ലിം മാണിനോ വ്യഭിചാരം ഹലാലാവൂല എന്നതുപോലെ അള്ളാഹുവിന്റെ നിയമങ്ങളെ മാറ്റാൻ ലോകത്തൊരു വ്യവസ്ഥിതിക്കും പറ്റൂല. അള്ളാഹുവിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കാൻ ലോകത്തൊരു വ്യവസ്ഥിതിക്കും പറ്റൂല. മുഅ്മിനായ മനുഷ്യ, ഞാനും നീയും പാലിക്കേണ്ട ജീവിതത്തിന്റെ ഗതി ഏതാണ്? ആകാശത്തിന്റെയും ഭൂമിയുടെയും അധിപനായ അല്ലാഹു ജല്ല ജലാലുഹു നൽകിയ മതമാണ്, നിയമമാണ്. അതിനെ മറന്നു പോകല്ലേ. ഒരുപാട് വെല്ലുവിളികളുടെ നടുവിൽ നിൽക്കുമ്പോഴും ഞാനും നീയും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഏത് മതത്തിന്റെ ആളാണ്? ഞാൻ ഏത് പ്രവാചകന്റെ അനുയായിയാണ്? എന്റെ ഉമ്മപെങ്ങന്മാരെ, ഇരുചക്രവാഹനങ്ങളിലൂടെ അങ്ങാടി കൈയടക്കിയിട്ട് ആവാസം നടത്തുന്ന പെങ്ങളെ, മുസ്ലിയാർക്ക് നേരം വെളുത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞാലും ഒരു ചുക്കും ഇവിടെ വരാനില്ല. പക്ഷേ നിങ്ങളോട് ഈമാനിന്റെ ഒരു സ്നേഹമുണ്ട് പെങ്ങളെ, ഈമാനികമായൊരു സ്നേഹമുണ്ട് ഉമ്മമാരെ. അതുകൊണ്ട് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ പറഞ്ഞ നിയമമുണ്ട്. ആ നിയമം പാലിക്കുന്നവർക്ക് സ്വർഗമാണ്. അതേസമയത്ത് പെണ്ണിന്റെ ശരീരം അന്യ പുരുഷന് കാണാനും മനസ്സിലാക്കാനും അതിന്റെ ശൈലിയും ഘടനയും വേർതിരിച്ചറിയാനും പറ്റുന്ന വേഷത്തിൽ ഒരു പെണ്ണ് തെരുവിലിറങ്ങിയാൽ അവളുടെ കൂടെ പിശാചാണ്. ആ നടത്തം വ്യഭിചാരത്തിന്റെ നടത്തമാണ്. വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ശാരീരികമായ സംസർഗം മാത്രമല്ല, അനാവശ്യമായ നോട്ടം കണ്ണിന്റെ വ്യഭിചാരമാണ്, അനാവശ്യമായ നടത്തം കാലിന്റെ വ്യഭിചാരമാണ്, അനാവശ്യമായ ഹസ്തദാനം അത് കൈകളുടെ വ്യഭിചാരമാണ്. അതുകൊണ്ട് എന്റെ ഉമ്മപെങ്ങന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, തഖ്വയോടെ ജീവിക്കണേ. അല്ലാഹുവിന്റെ സ്വർഗം അവനെ അനുസരിക്കുന്നവർക്കുള്ളതാണ്.
ടൂ വീലറിൽ ഉമ്മമാരും പെങ്ങന്മാരും ഒക്കെ തെരുവ് കൈയടക്കിയിട്ട് വാങ്ങിക്കൊടുത്ത ഭർത്താക്കന്മാര് വലിയ ഗമേല. അഭിമാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീക്ക് നൽകിയ ഏറ്റവും വലിയ ആഭരണം അൽഹയാ, നാണമാണ്. നാണം പോയ പെണ്ണ് പെണ്ണല്ല. നാണമാണ് പെണ്ണിന് നൽകിയ ഏറ്റവും വലിയ ആഭരണം. നിങ്ങൾ അറിയണം, ജീവനോടെ പെണ്ണിനെ കുഴിച്ചു മൂടിയ ഒരു ജനതയിൽ നിന്ന് സമ്പൂർണ്ണ സുരക്ഷിതത്വം നൽകി അരമനയിലെ രാജാത്തിയാക്കി വാഴ്ത്തി സ്വത്തവകാശം നൽകി ആദരിച്ച ഇസ്ലാം. പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഏത് തെരുവിലും ഏത് അങ്ങാടിയിലും ഏത് പട്ടാപ്പകലും ഏത് രാത്രിയിലും പെണ്ണ് പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥ എവിടുന്ന് വന്നു? ഇതൊന്ന് മനസ്സിലാക്കാനുള്ള വിവേകമല്ലേ? ഇപ്പോൾ ഒരു ആരാധനാലയത്തിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റുമോ എന്ന വിവാദം കത്തി നിൽക്കുന്ന കാലം. ആ മതത്തിന്റെ നിയമം ആ മതക്കാര് പറയട്ടെ, നമ്മൾ അതിലേക്കൊന്ന് കയ്യേറണില്ല. ഇസ്ലാം ഇസ്ലാമിന്റെ വ്യവസ്ഥിതിയിൽ മുസ്ലിങ്ങൾ ജീവിക്കണം. അല്ലാഹുവിന്റെ നിയമമുണ്ട്, അതല്ലേ അറിയുമോ പെങ്ങളെ? ആയിഷും റളിയല്ലാഹു അൻഹ വലിയ സുന്ദരിയാണ്. മുത്തുനബി തങ്ങളെ വഫാത്താകുന്ന സമയത്ത് യുവതിയാണ്. എന്നിട്ട് നാല് മഹാന്മാരായ ഖലീഫമാരുടെ കാലത്ത് ജീവിച്ചു. എവിടെയും ഒരു തെരുവിലും ഇറങ്ങിയില്ല. ഒരന്യ പുരുഷന്റെ മുമ്പിലും പോയില്ല. ഒരങ്ങാടിയിലും കറങ്ങിയില്ല. ഒരു പള്ളിയിലും ജമാഅത്തിന് പോയില്ല. ഒരു പള്ളിയിലും ജുമാക്ക് പോയില്ല. എന്താ കാരണം? എന്റെ രക്ഷിതാവായ അല്ലാഹു എന്നോട് പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ വഖിന സ്വലാ ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. അല്ലാഹുവിന്റെ നിയമം ഇവിടെ ഉണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഹുജ്റത്തു ശരീഫയിൽ കിടക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് അറിയുന്നുണ്ടോ ഉമ്മവെങ്ങന്മാരെ? മദീനത്തെ പള്ളിയോട് ചേർന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടുണ്ട്. 3.5 മീറ്റർ വീതിയും 5 മീറ്ററോളം മാത്രം നീളവും ഉള്ള വീട്. അതാണ് ആയിഷ ഉമ്മ ബീവിയുടെ വീട്. അപ്പൊ എത്ര ഈ 15 സ്ക്വയർ മീറ്റർ? ഒരു 150-160 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീട്. ആ വീടുകളെ കുറിച്ച് മാത്രം ഒരുപാട് പഠനങ്ങളുണ്ട്. ഖുബ്ബത്തുൽ ഖദ്റയുടെ താഴ്വാരത്തുള്ള ഇന്നത്തെ ഹുജ്റത്തുൽ ശരീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടുണ്ട്. അതിന്റെ ഉള്ളിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടുണ്ട്. അതിന്റെ ഉള്ളിൽ അങ്ങനെ 3-4 വീടുകൾ കൂടിയതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന അവിടുത്തെ ഹുജ്റത്തുൽ ശരീഫ. നമ്മൾ സലാം ചൊല്ലാൻ നിൽക്കുന്ന സ്ഥലം അത് ഹഫ്സ ബീവിയുടെ വീടായിരുന്നു റളിയല്ലാഹു അൻഹ. പ്രിയമുള്ളവരെ, ആ ചുറ്റുവട്ടത്ത് ചെറിയ ചെറിയ വീടുകളാണ്. അതേ ആ ഹുജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആയിഷ ഉമ്മ ബീവിയുടെയും വീട്ടിൽ സിദ്ദീഖ് തങ്ങളെ മറമാടി മുത്തുനബി തങ്ങൾ അവിടുന്ന് വഫാത്തായി വിശ്രമിക്കുന്നുണ്ട്. തൊട്ടടുത്ത് സിദ്ദീഖുള്ള ഖബറ് തങ്ങൾ കിടക്കുന്നുണ്ട്. വീടിന്റെ അവകാശി ആയിഷ ഉമ്മ എന്ന നിലക്ക് സമ്മതം വാങ്ങിയിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ കിടക്കുന്നുണ്ട്. ഇനിയും അവിടെ മറ്റൊരു ഖബറുണ്ട്. ഇനിയും ഒരു ഖബർ അവിടെ വരാനുണ്ട്.
അവിടെ വരാനുള്ള ഖബർ ഈസ നബി അലൈഹിസ്സലാമിന്റെ ഖബറാണ്. പിന്നെയും വേണമെങ്കിൽ ഖബറിന് അവിടെ സ്ഥലമുണ്ട്. വേണമെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അവിടെ കിടക്കാമായിരുന്നു. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ പേടിച്ചു പോയി, എനിക്കവിടെ കിടക്കാൻ വയ്യ, ബേജാറുണ്ട് ബേജാറുണ്ട്. ബേജാറിന് കാരണമെന്താണ്? ചരിത്രം വായിക്കണേ. ജമൽ യുദ്ധം നടക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചില ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, ഓ ഉമ്മാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടിക്കാൻ ഉമ്മ വന്നെന്ന് അലിയാർ തങ്ങളോട് പറഞ്ഞാൽ ഭരണാധികാരി വേഗം ആ കാര്യമൊന്ന് ചെയ്തേക്കാം. അതുകൊണ്ട് ഉമ്മ ഒന്ന് വരണം, ഒട്ടകക്കട്ടിലിൽ കയറിയിട്ട് ഭദ്രമായിട്ടൊന്ന് വന്ന് ഭരണാധികാരിയോട് പറഞ്ഞിങ്ങ് പോന്നാ മതി. യഥാർത്ഥത്തിൽ വന്നയാളുകളുടെ ലക്ഷ്യം അതായിരുന്നില്ല. തങ്ങളുടെ പക്ഷത്തെ ആയിഷ ബീവറതിയല്ലാഹു എന്നെയുണ്ടെന്നറിയിക്കാൻ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതവിടെ ചെല്ലുമ്പോഴാണ് ആയിഷ ഉമ്മ റളിയല്ലാഹു എന്നെ അറിയുന്നത്. അറിയാതെയാണെങ്കിലും അങ്ങനെ ഒരു കക്ഷിത്തലത്തേക്ക് പോയിപ്പോയല്ലോ എന്ന ബേജാറുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ കിടക്കാൻ തെരഞ്ഞെടുക്കാതിരുന്നത്. ഞാൻ ബാക്കിയുള്ള പത്നികളോടൊപ്പം ബഖിയയിൽ കിടന്നോളാം എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, എന്റെ ഉമ്മവെങ്ങന്മാരെ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, ഈ സംഭവത്തിനു ശേഷം പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന നേരത്ത് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ലൂലാ, സ്ത്രീകൾ ശാലീനമായി വീട്ടിൽ കഴിയണേ എന്ന് ആശയമുള്ള ആയത്ത് ആയത്ത് മഹദിയവറുകള് കരഞ്ഞ് കരഞ്ഞ് മക്കന നനയാറുണ്ട്. അങ്ങാടിയിലിറങ്ങിയതിനല്ല, മുഖം ദൂരം തുറന്നിട്ട് നടന്നതിനല്ല, അന്യപെണ്ണിന്റെ കൂടെ ഇടകലർന്നതിനല്ല, ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിലാണെങ്കിലും ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് എത്തിയതിന്റെ പേരിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. അവര് പുറത്തിറങ്ങിയാൽ ഒരു സഹാബിയും മോശമായ കണ്ണുകൊണ്ട് നോക്കില്ല. കാരണം അത് ഉമ്മയാണ്. പക്ഷേ എന്നിട്ട് പോലും മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാർ ഒരാളും മുഖം തുറന്നിട്ട് തെരുവിലിറങ്ങിയില്ല. അനിവാര്യമായ ഘട്ടത്തിൽ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടി വന്നാൽ ശരീരം മുഴുവനും മൂടി പുതച്ചല്ലാതെ അവരിറങ്ങിയില്ല. അത് ഇസ്ലാമിന്റെ വ്യവസ്ഥിതിയാണ്. കാലത്തേത് ആര് വന്ന് മാറ്റങ്ങളുടെ ലോകത്ത് അനാവശ്യങ്ങൾ പറഞ്ഞാലും മതത്തിനെതിരെ ആരോപണങ്ങൾ ഇറക്കിയാലും നിയമം മാറ്റാൻ പറ്റൂല. ആ ഒരു നിയമത്തിലൂടെയാണ് പെണ്ണിന് സുരക്ഷിതത്വം നൽകി, അവർക്ക് വളരാൻ അവസരം നൽകി. ഇതിന്റെ അർത്ഥം പെണ്ണടുക്കളെ കൂടി വെറുതെ ഇരിക്കണോ? ആയിഷ ഉമ്മ ബീവി വലിയ ആലിമയാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരിൽ ഒരാളാണ്. അവർ ഉള്ളിൽ ഇരുന്ന് പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, സ്ത്രീകൾക്ക് ഫത്വ പറഞ്ഞു കൊടുക്കുന്നു. ഖലീഫമാർ മറയുടെ പിന്നിൽ വന്ന് സംശയം ചോദിക്കുമ്പോൾ നിവാരണം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയുള്ള മഹദിയാണ്. ആ മഹദിയുടെ പിൻഗാമികളായി ഒരുപാട് മഹത്തുക്കളായ സ്ത്രീകൾ ലോകത്ത് കഴിഞ്ഞുപോയിട്ടു. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടന്ന കുറെ നേരം വേണം. ഇപ്പൊ ഈ അടുത്ത് സൗദി അറേബ്യയില് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ICF കീഴിൽ ഹാദിയ എന്നൊരു കോഴ്സ് നടക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പഠന സംവിധാനമാണ്. അതിനുവേണ്ടി വിഷയം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് കാണാൻ കഴിഞ്ഞ ഒരു ഗന്ധം വളരെ സന്തോഷം തോന്നി.
സഫഹാത്തുൻ മുശ്രിഖത്തുൻ മിൻ ഇനായത്തിൽ മർഅത്തി ബി സ്വഹീഹിൽ ഇമാമിൽ ബുഖാരി റിവായത്തൻ വ തദ്രീസൻ. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയും ദർസ് നടത്തുകയും ചെയ്ത മഹദികളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥം 300 ചില്ലാനും പേജുള്ള ഒരു ഗ്രന്ഥമാണ്. സഹീഹുൽ ബുഖാരി പഠിക്കുകയും ദർസ് നടത്തുകയും റിവായത്ത് ചെയ്യുകയും ചെയ്ത മഹദികളായ പണ്ഡിതകളെ കുറിച്ചുള്ള ഒരു പഠനം കാണാം. ഈ സമുദായത്തിൽ ഒരുപാട് പണ്ഡിതകൾ കഴിഞ്ഞു പോയി. അവര് തെരുവിലിറങ്ങിയിട്ട് ബഹളം വെച്ചിട്ടല്ല. മഹാനായ ഇമാം സഹാബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ആരാണ് ഇബ്നു ഹജർ അസ്കലാനി? തങ്ങൾ ലക്ഷത്തിൽ പരം ഹദീസ് മനപ്പാടമുള്ള മഹാനാണ്. സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും വലിയ വ്യാഖ്യാനം എഴുതിയ മഹാനാണ്. ആ ഇബ്നു ഹജർ തങ്ങളുടെ ഭാര്യ വലിയ ആലിമയാണ്. ഉൻസ് എന്നാണ് മഹദിയുടെ പേരുണ്ടായിരുന്നത്. വീട്ടിലേക്ക് വന്നാൽ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഭാര്യയോട് ചോദിക്കുന്നത് കറിയുടെ ഉപ്പ് ഏറിയല്ലോ എന്നല്ല, അല്ലെങ്കിൽ പലഹാരത്തിന് പുളി കൂടിപ്പോയല്ലോ എന്നല്ല, മധുരം കൂടിപ്പോയല്ലോ എന്നല്ല. അല്ലാഹ ഈ ഹദീസ് ഉദ്ധരിക്കാൻ പറ്റുന്ന ഹദീസാണോ? ഈ ഹദീസ് സഹീഹാണോ? ഈ ഹദീസ് ളൈഫാണോ? ഈ ഹദീസ് യോഗ്യമാണോ എന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന വലിയ ഹദീസ് പണ്ഡിതയായിരുന്നു അല്ലാമ ഇബ്നു ഹജർ തങ്ങളുടെ ഭാര്യയെന്ന് ഈ ഗ്രന്ഥത്തിൽ ഇമാം സഹാവി തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ അഹമ്മദ് ഖലീൽ ജുമഅയുടെ നിസാ ഉമ്മിനെ താരീഖ് എന്ന ഗ്രന്ഥത്തിലുണ്ട്. അതുപോലെ ഒരുപാട് ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും ഗ്രന്ഥങ്ങൾ ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ച ശിഷ്യനാണല്ലോ അല്ലാമ അൽ ഇമാം അൽ മുസ്നി റളിയല്ലാഹു അൻഹു. ആ ഇമാം മുസ്നി റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ എല്ലാ വിജ്ഞാന ശാഖയിലും അവഗാഹമുള്ള പണ്ഡിതയായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്തുള്ള സ്ത്രീകൾക്കൊരു പുരുഷനോട് മസ്അല ചോദിക്കേണ്ട അവസ്ഥയില്ലായിരുന്നു. എല്ലാ വിജ്ഞാനത്തിലും അവർ മതിയായവരാണ്. ഖിറാഅത്തിൽ അവർക്ക് വിവരമുണ്ട്, ആധികാരിക ജ്ഞാനമുണ്ട്, ഫിഖ്ഹിൽ അവർക്ക് വലിയ വിവരമുണ്ട്. അതാ മദീനയിൽ ഒരു വീട്ടിൽ ഒരു അടിമയെ വാങ്ങി. ആ അടിമയോട് പറഞ്ഞു, ഈ ഭക്ഷണം കൊണ്ടുപോയി ആ വീട്ടിൽ കൊടുക്കണം, നാളെ പോയിട്ട് പകരം മറ്റൊരു ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരണം. അപ്പോഴാ അടിമ സ്ത്രീ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യൂല. എന്തേ അങ്ങനെ ചെയ്യാത്ത? അത് ശരിയായിട്ട് ശരിയല്ല. ഭക്ഷണത്തിന് ഭക്ഷണം വാങ്ങുമ്പം റൊക്കായിരിക്കണം, ആ റൊക്കാവാത്തോണ്ട് പറ്റൂല. അടിമ സ്ത്രീയായ നിനക്ക് ഈ മസല എവിടെ നിന്നാണ് കിട്ടിയത്? ഉടനെ ആ മഹദി പറയുകയാണ്, ഞാൻ ഇമാം മാലിക് തങ്ങളുടെ മകളുടെ കൂടെ നിന്നവരാണ്. ഇമാം മാലിക് തങ്ങളുടെ മകളാരാണ്? അതല്ലേ ഇബ്നുൽ ഹാജി തങ്ങൾ അവിടുത്തെ മദ്ഖലിൽ എഴുതുന്നുണ്ട്, ഇമാം മാലിക് തങ്ങളുടെ മകളാരായിരുന്നു എന്ന് ഇബ്നുൽ ഹാജി തങ്ങൾ എഴുതുന്നത് കാണാം. അവരുടെ മഹദി അവർകളുടെ ചരിത്രത്തിൽ എഴുതുന്നത് കാണാം. വറുവിയാനിൽ ഇമാമിൽ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. ഹീന കാന യുഖ്റഉ അലൈഹിൽ മുവത്താ, മുവത്ത എന്ന ഗ്രന്ഥം വായിച്ചു കേൾപ്പിക്കുമ്പോൾ, ഫൈൻ ലഹനൽ ഖാരിഉ ഫീ ഹർഫിൻ, ഒരക്ഷരത്തിൽ വായിക്കുന്ന ആൾക്ക് പിഴവ് പറ്റിയാൽ, അല്ലെങ്കിൽ ഔസാദ ഔ നഖസ, ഒരക്ഷരം വിട്ടുപോയാൽ ഒരക്ഷരം ഏറിപ്പോയാൽ, തദുക്ക് ബുനതുൽ ബാബാ, മകളകത്തിരുന്ന വാതിലിൽ ഒരു മുട്ടുമുട്ടും. ഫയഖൂലു അബൂഹാലിൽ ഖാരി, അപ്പോൾ മഹാനരായ ഇമാം മാലിക് തങ്ങൾ അവിടെ വായിച്ച മുത്തഅല്ലിമിനോട് പറയും, ഇർജ മോനെ, ഒന്നുകൂടി ആ വായനയിലേക്ക് മടങ്ങണേ മോനെ, അവിടെ പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ മാത്രമുള്ള വലിയ ജ്ഞാനവതിയാണ് ഇമാം മാലിക് തങ്ങളുടെ മകളെന്ന് കാണാം. എന്റെ ഉമ്മ പെങ്ങന്മാരെ
ഹദീസുകാരെ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ആദ്യമായി രചിക്കപ്പെട്ട ആധികാരിക ഗ്രന്ഥമല്ലേ മദ്ഹബിന്റെ ഇമാമായി ഇമാം മാലിക് തങ്ങളുടെ മുവത്ത എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അഗാധ ജ്ഞാനമുള്ള മഹദിയാണ് അവിടുത്തെ മകൾ, പണ്ഡിതയായ മകൾ. അപ്പോൾ പെണ്ണിനെ അടുക്കളയിൽ പൂട്ടിയിട്ട് കരിക്കലമാക്കിയതല്ല, അവരുടെ വ്യവഹാര ലോകത്തവർക്ക് വേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട്, അവരുടെ കൈകാര്യ ലോകത്തവർക്ക് വേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട്. തെരുവിൽ ആറാടിയിട്ട് നിന്നെ മൂല്യം കളയാൻ പാടില്ല, അങ്ങാടി കൈയടക്കിയിട്ട് കലാപം ഉണ്ടാക്കാൻ പാടില്ല. ഇരുചക്ര വാഹനങ്ങളിൽ ഇന്നാലില്ല ഏതെല്ലാം ജാഡഭാവങ്ങളിലാണ് ഈ സമുദായത്തിന്റെ പെൺകൊടികൾ പോകുന്നത്. അവരോടിക്കുന്നതാണെങ്കിലും ഭർത്താക്കന്മാരുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ മാന്യതയില്ലാതെ ശാലീനതയില്ലാതെ പ്രകടനം നടത്തുന്ന പെങ്ങളെ, നിന്നെ പടച്ച രാജാ രാജാതിരാജന് ജീവിക്കാനൊരു നിയമം നമുക്ക് നൽകിയിട്ടുണ്ട്, അത് മറക്കല്ലേ മോളെ. തഖ്വയുള്ളവരുടെ വീടാണ് സ്വർഗം, അത് റബ്ബിനെ മറക്കുന്നവർക്ക് കിട്ടൂല. മൊയ്ലിയാരി വേദ പറയണ സ്വർഗം വേണ്ടാന്നാണ് നിന്റെ വാദമെങ്കിൽ നിന്റെ വഴിക്ക് നിനക്ക് പോകാം, പക്ഷേ അതൊരു ആലോചനയ്ക്ക് ശേഷം വേണേ മോളെ. ആകാശഭൂമിയുടെ അധിപനായ റബ്ബ് അന്തരീക്ഷം എങ്ങനെയാകണമെന്ന് ആധികാരികമായി നിശ്ചയിക്കുന്ന റബ്ബ് ഇവിടെ മഴയില്ല എന്ന് വളരെ അനുകൂലമാണെന്ന് ഇവിടെ ഉസ്താദ് പറഞ്ഞു. ഇടയ്ക്കൊരു പാറ്റ മഴ തന്നു, പരാതിപ്പെടാൻ ന്യായമില്ല. പിന്നെ ഒന്ന് നിർത്തിത്തന്നു, അതിൽ നമുക്ക് അഭിമാനം പറയാനില്ല. ഇനിയൊന്ന് മഴ പെയ്തു, ആർക്കും കുറ്റം പറയാനില്ല. പെയ്യിക്കുന്നവൻ ആരാണ്? എത്ര തുള്ളി മഴ ഇവിടെ വേണമെന്ന് തീരുമാനിക്കുന്നവൻ ആരാണ്? എത്ര മില്ലി ലിറ്റർ മഴ ഈ മണ്ണാർക്കാടിന്റെ അടുത്തുള്ള ഈ വല്ലപ്പുഴയിൽ വേണമെന്ന് തീരുമാനിക്കുന്നവൻ ആരാണ്? രാജാതിരാജനായ റബ്ബു തന്നെ. അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ലോകത്തൊരാൾക്കും പവറില്ല. അതുകൊണ്ടാണ് പ്രളയം വന്നപ്പോൾ അത് ആളുകൾ ഓടുന്നില്ലേ, മഴ വേണ്ടെന്ന് മുഖ്യമന്ത്രിയോടാരും പറഞ്ഞില്ല. എന്തിനാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇനി ഞങ്ങൾക്ക് അവിടെ മഴ വേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല? മുഖ്യമന്ത്രിയുടെ കയ്യിൽ മഴയുടെ നിയന്ത്രണം ഇല്ല, പ്രധാനമന്ത്രിയുടെ കയ്യിൽ മഴയുടെ നിയന്ത്രണം ഇല്ല. എല്ലാ നിയന്ത്രണവും അല്ലാഹു ജല്ല ജലാലു അമ്മനവാലു യാ റബ്ബു യാ അല്ലാഹ്. അല്ലാഹുവിന്റെ നിയമമാണ് മോളെ ഇസ്ലാം, അതെനിക്കും നിനക്കും പാലിക്കാനുള്ളതാണ്. നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം, നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അന്യപുരുഷന്മാര് കാണാൻ പാടില്ലെന്ന നിയമം വേദ പറയുന്ന മുസ്ലിയാരുടെ നിയമമല്ല, നിങ്ങൾക്ക് ശരീരം തന്ന അല്ലാഹുവിന്റെ നിയമമാണ്. അന്യപുരുഷന്മാരോടൊപ്പം ഇടകലർന്ന് പോകാൻ പാടില്ല, അത് എന്റെ നിയമം അല്ല, ഒരു ഖാദിയുടെ നിയമം അല്ല. ശരീരം തന്ന അല്ലാഹുവിന്റെ നിയമം, എല്ലാം നൽകിയ റബ്ബിന്റെ നിയമമാണ് മോനെ. അന്യപുരുഷന്മാര് അന്യ സ്ത്രീകൾ ഇടകലരുന്ന പാടില്ലെന്ന്, ഒരു സ്ത്രീയും പുരുഷനും അന്യ സ്ത്രീ പുരുഷന്മാര് മാത്രമാകാൻ പാടില്ലെന്ന് നിയമം നൽകിയത് അല്ലാഹുവാണ് മോനെ. ഒരു സ്ത്രീയും പുരുഷനും അഥവാ അന്യ സ്ത്രീ പുരുഷന്മാർ രണ്ടുപേർ ഒരാണും പെണ്ണും മാത്രമായാൽ അവിടെ മൂന്നാമത് വരുന്നത് പിശാചാണ്. പിശാച് വന്നുകൊണ്ട് പറയും, ഇങ്ങനെ ചോദിച്ചാൽ പോരെ, അങ്ങനെയും ചോദിക്കണമെന്ന്. അപകടം തുടങ്ങിപ്പോയി, ഇന്ന് ആണും പെണ്ണും തനിച്ചാകുന്നത് റൂമിൽ മാത്രമല്ല, ഓൺലൈനിലെ ഹൽവത്തുള്ള കാലമാണ്. പണ്ട് നമ്മൾ ഒരു റൂമിൽ ഒരന്യ പെണ്ണും ഒരന്യ പുരുഷനും ഒരുമിച്ചുകൂടിയാൽ അപകടത്തിനിടയുണ്ടെന്നാണ്. ഇപ്പോൾ ഹൽവത്ത് അവിടെയല്ല, ഓൺലൈൻ ഹൽവത്തുള്ള കാലമാണ്. അമേരിക്കയിലെ കാലിഫോർണിയയിലെ വാഷിംഗ്ടണിലെ
വാഷിംഗ്ടണിലെ ഒരു റൂമിൽ ഒരു പുരുഷൻ കിടന്നുറങ്ങുന്നു. തൊട്ടുചേർന്നുള്ള ഭാര്യ ഉണർന്നിരിക്കുകയാണ്. വല്ലപ്പുഴയിലെ ഒരു ഭാര്യ കിടന്നുറങ്ങുന്നു. ഭർത്താവ് ഉണർന്നിരിക്കുകയാണ്. ഇവര് തമ്മിലാണ് വാട്സപ്പിലെ ചാറ്റിംഗ്. ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷേമാന്വേഷണം നടത്തുകയാണ്. ഓൺലൈൻ ഹൽവത്ത് വന്നുപോയി. അന്വേഷണത്തിന്റെ ഭാഷ മാറി, ചോദിക്കുന്ന വിഷയം മാറി. അങ്ങനെയല്ലേ ഒരുത്തന്റെ കഴുത്തൊരു പെണ്ണറുത്തു മാറ്റിയത്? അങ്ങനെയല്ലേ എത്രയെത്ര കുടുംബങ്ങൾ തകർന്നു പോയത്? അതുകൊണ്ട് തന്നെ പരപുരുഷ പരസ്ത്രീ ഇടപെടലുകളെ കുറിച്ച് കൃത്യമായ നിയമം അല്ലാഹു വെച്ചത് അപകടം തടുക്കാൻ വേണ്ടിയാണ്. ഹൽവത്തിന്റെ പുതിയ കാല ചിലപ്പോ ജുമാക്ക് ഖതീബ് മിമ്പറിൽ നിൽക്കുമ്പോഴും കുട്ടികൾ വാട്സപ്പ് ഒഴിവായിട്ടുണ്ടാവുക. അങ്ങനെ പള്ളിയിലും മദ്രസയിലും സ്ഥാപനത്തിലും മിമ്പറിലും മിഹ്റാബിലും എല്ലാം അനാവശ്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയാണ് ഇന്ന് അനാവശ്യങ്ങളില്ലാത്തത്? ഞാൻ പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഡിവൈസിൽ നെറ്റ് ഓൺലൈനിലാണെങ്കിൽ ചിലപ്പോൾ ഇതിനകത്തേക്കും വരും. ഖതീബിന്റെ കീശയിൽ കിടക്കുന്ന മൊബൈലിലും വരും, ഇമാമിന്റെ കീശയിൽ കിടക്കുന്ന മൊബൈലിലും വരും. എവിടെയാണെന്ന പരിശുദ്ധിയുള്ള സ്ഥലം. എല്ലായിടത്തും അപകടങ്ങളും അനാവശ്യങ്ങളും കടന്നു വന്നു പോയി. അപ്പോൾ നിങ്ങൾക്കെങ്ങനെയാണ് ഈ ആകാശം മേൽവിരിക്കുക? അപ്പോൾ നിങ്ങൾക്കെങ്ങനെയാണ് ഈ ഭൂമി താങ്ങു തരിക? അയ്യു സമാഹുന തൊതില്ലുനി, ഏതാകാശമാണ് എനിക്ക് തണൽ വിരിക്കുക? വായു അറുതി തുകല്ലുനി, വായു സമായി തുതില്ലുനി, ഏതാകാശമാണ് എനിക്ക് മേൽക്കൂരയാവുക? ഏത് ഭൂമിയാണ് എനിക്ക് താങ്ങാവുക? അല്ലാഹുവിന്റെ നിയമം ലംഘിക്കുന്നവർക്ക് റബ്ബിന്റെ ആകാശവും ഭൂമിയും എങ്ങനെ കൂട്ടുനിൽക്കാനാണ്? അതുകൊണ്ട് ഫഫിറു ഇലല്ലാ, അല്ലാഹുവിലേക്ക് ഓടിയെടുത്തോളൂ മോനെ. നമ്മുടെ മക്കൾ ഇന്ന് വലിയ അനാവശ്യങ്ങളുടെ ലോകത്തേക്ക് കടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ കഞ്ചാവിന്റെ അടിറ്റുകളായ ആയിരക്കണക്കിന് മക്കളല്ലേ രക്ഷിതാക്കൾ അറിയുന്നില്ല. കലാലയങ്ങളുടെ മുറ്റങ്ങൾ എന്ന കഞ്ചാവിന്റെ കമ്പോളങ്ങളാണ്. അറിയണില്ല, ആരും അറിയണില്ല. ആരും അറിയാത്ത വിധത്തിൽ ആയിരക്കണക്കിന് മക്കൾ വീണു പോകും. ഒരു നാട്ടിലെ രക്ഷിതാക്കൾ ജാഗ്രതയുള്ളവരായാൽ കുറെയൊക്കെ തടുക്കാൻ പറ്റും, അല്ലാതെ പറ്റൂല. കുറെ കുട്ടികളും വീണു പോകുന്നവരാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങള് ഇത്തരം കുട്ടികളെ കൗൺസിൽ ചെയ്യുന്ന ഡോക്ടർമാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലാഹു എത്ര ദുഃഖകരമായ വാർത്തയാണ് കേൾക്കുന്നത്. 10, 12, 14 വയസ്സുള്ള മക്കളും അവര് വർഷങ്ങളായി അഡിക്റ്റായി പോയവര്, ഒരു പ്രാവശ്യം നുണഞ്ഞാൽ വീണുപോയവര്, വാപ്പയും ഉമ്മയും ഒന്നും അറിയണില്ല. ഈ മകൻ അതിലേക്ക് വീണു പോകുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറയുമ്പോ എന്നെക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും. മദ്യത്തിനും മയക്കുമരുന്നിനും പെൺകുട്ടികൾ പോലും അഡിക്റ്റുകളാകുന്നൊരു ലോകത്ത് ആരും നിയന്ത്രിക്കാനില്ല. ഹരിത മക്കളെ കുടിക്കരുതെന്ന് പറഞ്ഞാൽ അധ്യാപകനെ എതിരെ കേസ് ഫയൽ ചെയ്യുന്ന കാലം. അവർ നിയമ നടപടികൾക്ക് വിധേയമാകുന്ന കാലം. നമ്മൾ പഠിച്ചല്ലോ, വായിച്ചല്ലോ. ഈ മക്കൾ നേരെ ചൊവ്വേ വരണമെങ്കിൽ വീട്ടിൽ അൽ ബി അൽ ഇസ്ലാമിയ, ഒരു ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ വീട്ടിൽ വേണം. നമ്മുടെയൊക്കെ മക്കളുടെ ഒക്കെ ഇങ്ങനെ ഇപ്പൊ നടക്കുന്ന കോലങ്ങളൊക്കെ കണ്ടാല് കുറെ മക്കളുടെയൊക്കെ ഹെയർ സ്റ്റൈൽ കാണുമ്പോ പഠിച്ചവൻ ഇതേതോ വന്യജീവികളുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് തോന്നിപ്പോ. കണ്ടാലെങ്കിലും ഭംഗിയുള്ളതാണെങ്കിൽ ഒരു രസമുണ്ടായിരുന്നു, അതുപോലും ഇല്ലാത്തൊരു കോലം. പക്ഷെ വാപ്പക്ക് പരാതിയില്ല, ഉമ്മക്ക് പരാതിയില്ല. കാരണം എന്താ, കുഞ്ഞ മക്കളുടെ അടക്കം മുടിവെട്ടാൻ കൊണ്ടുപോയിട്ട് എന്തെല്ലാം കോലം കാണിച്ച് ലഭിച്ചുകൊണ്ടിരുന്നത്. അവിടെങ്കിലും നേരെ ചൊവ്വയെ മുടിവെട്ടാൻ പറയാനുള്ള തന്റെ അടല്ലേ മോനെ.
അള്ളാഹു നിനക്ക് അനുഗ്രഹമായി തന്ന മകന്റെ മുടി അള്ളാഹിന്റെയും ഹബീബിന്റെയും പ്രീതിക്ക് ആ കുഞ്ഞിന്റെ മുടി വെട്ടിയിട്ടിരുന്ന് സമാധാനിക്കാൻ നിനക്ക് പറ്റണില്ലേ മോനെ? ചിലരൊക്കെ കൊച്ചുമക്കളെയും കൊണ്ടുവരുമ്പോ അവിടെയും വെട്ടി ഇവിടെയും വെട്ടി എന്തെല്ലാം കോലത്തിലാ നമ്മുടെ കൈക്കുഞ്ഞുങ്ങളുടെ അടക്കം മുടി വെട്ടിക്കൊണ്ടുവരുന്നത്. ഒന്ന് മാന്യമായി ചെയ്തുകൂടെ? അള്ളാഹു തന്ന നിഅമത്ത്. എത്ര ആള് മക്കളില്ലാതെ അവിടെ നിലവിളിക്കുന്നത്. ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് എത്രയോ സ്ഥലത്ത് ഇറങ്ങിയെടുത്തെല്ലാം ഒരാളെങ്കിലും ഉണ്ടാവും. നാലു കൊല്ലായി, അഞ്ചു കൊല്ലായി, ആറു കൊല്ലായി, മക്കളില്ല. അള്ളാഹു അവർക്കൊക്കെ സ്വാലിഹ്യങ്ങളായ മക്കളെ കൊടുക്കട്ടെ. അപ്പോഴാണ് മക്കളെ തന്ന ഒരുത്തൻ അതുകൊണ്ട് അഹങ്കാരം കാണിക്കുന്നത്. അതിൽ തന്നെ എത്രയോ മക്കൾ ജന്മനാരോഗ്യമായി പോയി. നിനക്കാരോഗ്യമുള്ള ഒരു കുട്ടിയെ കിട്ടിയതിൽ നീ റബ്ബിനെത്ര തുതിക്കേണ്ടതാണ് മോനെ, നീ എത്ര റബ്ബിന് സ്തുതിക്കേണ്ടതാണ് പെങ്ങളെ. അള്ളാഹു നിനക്കാരോഗ്യമുള്ള ഒരു മകനെ നൽകി, മകളെ നൽകി, നിനക്കത് ആഭാസം കാണിക്കാനുള്ളതല്ല, റബ്ബിന്റെ അനുഗ്രഹമാണ്. എത്രയാളാണ് റബ്ബേ മക്കളില്ലാതെ വേദനിക്കുന്നത്? എത്രയാളാണ് മക്കളില്ലാത്തതിന്റെ പേരിൽ മറ്റുള്ളവരുടെ മക്കളെ പെറയേണ്ടി വന്നത്? എത്രയാളുകളാണ് സ്വന്തം മക്കളില്ലാതെ വന്നപ്പോൾ മറ്റുള്ളവരുടെ മക്കളെ പോറ്റിയിട്ട് സ്വന്തം മകനെന്ന നിലയ്ക്ക് ഉമ്മ കൊടുക്കുന്നത്? ഐ വി എഫ് ചികിത്സയുടെ കേന്ദ്രത്തിൽ നിന്നൊക്കെ ആരാന്റെ മക്കളെ പ്രസവിക്കുകയാണ്? ആരാന്റെ മക്കളെ പ്രസവിക്കുന്നു? അങ്ങനെയുള്ള കാലം, അതിനൊന്നും ഡെപ്തിലേക്ക് ഞാൻ പോകണില്ല. എവിടെന്നെങ്കിലും ഏറ്റെടുത്തിട്ട് അന്യന്റെ മകനെ സ്വന്തം മകനെ പോലെ ചുംബനം കൊടുത്ത് പോറ്റേണ്ടി വരുന്നവർ, അമ്മ തൊട്ടിലിൽ പോയി കുട്ടിയെ വാങ്ങുന്നവർ, ഇതെല്ലാം ഉള്ളപ്പോഴല്ലേ മോനെ നിനക്കല്ലാഹു നല്ല നിലക്കൊരു മകനെ നൽകിയത്, മകളെ നൽകിയത്. അത് അല്ലാഹുവിന്റെയും ഹബീബിന്റെയും പ്രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് നല്ല ഒരു സ്വാലിഹായി സ്വാലിഹത്തായി കൂട്ടിക്കൊണ്ടുവരാൻ മനസ്സില്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകളെ മറക്കല്ലേ? ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് വരാം. തിങ്കളാഴ്ച രാവാണ്, ഹബീബായ തങ്ങൾക്കിഷ്ടമുള്ള രാത്രിയാണ്. പറഞ്ഞു വന്നതിന്റെ മുഴുവനും സാരമിതേ ഉള്ളൂ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം, റബ്ബിന്റെ അടിമയാണെന്ന ബോധം വേണം, തെറ്റുകളിലേക്ക് കയറി പോകാതെ സൂക്ഷിക്കണം, തഖ്‌വയോടെ റബ്ബിനെ ഭയന്ന് ജീവിക്കണം. ദീനിന്റെ നിയമങ്ങൾ ഞാനും നിങ്ങളും പാലിക്കാനുള്ളതാണ്, അല്ലാതെ ഞാൻ വലിയ മുസ്ലിമാണെന്ന് പറഞ്ഞ് തുള്ളാനുള്ളതല്ല. മറിച്ച് ഞാനൊരു മുസ്ലിമാകണോ, ഇസ്ലാം പറഞ്ഞ പോലെ നടക്കണം. ഇസ്ലാം കച്ചവടം ചെയ്യാൻ പറഞ്ഞ പോലെ കച്ചവടം ചെയ്തപ്പോഴാണ് സ്വഹാബത്ത് ഇന്ത്യയിൽ വന്നപ്പോൾ ഇസ്ലാമിനെ അവര് വായിച്ചത്. അതാണ് മോനെ ശരിയായ ഇസ്ലാമിക പ്രചരണം എന്ന് പറയുന്നത്. ഈമാനും ഇസ്ലാമും പാലിച്ചുകൊണ്ട് കച്ചവടം ചെയ്തപ്പോൾ ആ കച്ചവടം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. ഈമാനും ഇസ്ലാമും അനുസരിച്ച് ജീവിച്ചപ്പോൾ ജീവിതം കണ്ടു വന്ന അയൽവാസികളുണ്ട്. ഈമാനും ഇസ്ലാമും ഉള്ള ഒരുത്തന്റെ സംസാരം സംസാരിച്ചപ്പോൾ ആ സംസാരം കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. ഈമാനും ഇസ്ലാമും പാലിച്ചുകൊണ്ട് ഇടപാട് നടത്തിയപ്പോൾ അത് കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. ഈമാനും ഇസ്ലാമും അനുസരിച്ച് മക്കളെ വളർത്തിയപ്പോൾ അത് കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. ഇസ്ലാമിക പ്രബോധനം പ്രചരണം എന്നൊക്കെ പറഞ്ഞാൽ ഈമാനികമായ ജീവിതമാണ്. ഞാനൊരു ശരിയായ മുഅ്മിനായി ജീവിച്ചാൽ എന്റെ അയൽപക്കക്കാരൻ എന്നിലൂടെ ഇസ്ലാം കാണുകയാണ്, ഇസ്ലാം കേൾക്കുകയാണ്, ഇസ്ലാം അറിയുകയാണ്. അതാണ് പ്രബോധനമെന്ന് പറയുന്നത്. ഞാനൊരു മുസ്ലിമായി കച്ചവടം ചെയ്താൽ എന്നോട് ഇടപാട് നടത്തുന്ന ആളുകൾ ഒരു മുസ്ലിമിന്റെ കച്ചവടം മനസ്സിലാക്കുകയാണ്. ഞാനൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എന്റെ പ്ലേറ്റ് വൃത്തിയാക്കി, വിരൽ വൃത്തിയാക്കി, നല്ല മാന്യതയോടെ ഇറങ്ങി വരുമ്പോൾ വെയിറ്റർക്ക് എന്തൊരു സന്തോഷമാണ്, അവനും എന്നെപ്പോലെ ഒരു മനുഷ്യനാണ്. അതാ ഇത്ര വൃത്തിയിൽ പാത്രം നിൽക്കുന്ന ആൾ
ആളുകൾ ആരാണ്, എത്ര വെടിപ്പുണ്ട്. ആ പാത്രം എടുക്കാൻ ചെല്ലുമ്പോൾ ഒരറപ്പില്ല. മറ്റൊരുത്തൻ കഴിച്ച പാത്രം എന്ന നിലക്ക് എടുക്കാൻ ചെല്ലുമ്പോഴും എത്ര വെടിപ്പുള്ള പാത്രമാണിത്, ഇതാരാണ് ഇത്ര വൃത്തിയിൽ പാത്രം വെക്കുന്നവർ. അത് മുസ്ലിംകളായ ആളുകളാണ്. വെയിറ്റർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഇസ്ലാം പറഞ്ഞത്. ഭക്ഷണം കഴിച്ച പാത്രം കണ്ടാൽ അതൊരു മുഅ്മിനിന്റെ പാത്രമാണ്. എത്ര നല്ല മതം, എത്ര നല്ല മതം. അവനൊരു മനുഷ്യനാണല്ലോ. വലിച്ചു വാരി കേടാക്കി വൃത്തി കേടാക്കിയിട്ടാൽ അവന് ഗതികേടുകൊണ്ട് ഹോട്ടലിൽ പണി ചെയ്യുന്നവൻ അറപ്പോടെ പാത്രം എടുത്തു പോകും. ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോ പല ആളുകൾ ഹോട്ടലിൽ ഉണ്ടാവും, കയ്യിലെല്ലാം ഭക്ഷണത്തിന്റെ അവശിഷ്ടം. മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു അറപ്പ്. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യൻ എഴുന്നേറ്റ് പോകുമ്പോൾ അവശിഷ്ടങ്ങളൊന്നും കൈവിരലുകളിൽ ഇല്ല, വൃത്തിയിൽ ആക്കിയിട്ട് പോകുന്നു. മറ്റുള്ളവർ കാണുമ്പോൾ നല്ല മാന്യതയുള്ള സമൂഹം. ഇങ്ങനെ ചെറുത് ചെറുത് തന്നെ തുടങ്ങും ഇസ്ലാം. ഓരോന്നിനും തുടങ്ങും ഇസ്ലാം. അങ്ങനെയാണ് ഇസ്ലാം പ്രകാശിതമാകുന്നത്. ആ ഇസ്ലാം പ്രകാശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴി ഹബീബായ സല്ലല്ലാഹു മർവിയതൻ ഖൈരി മൻ ജാ മുർസല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മഹനീയമായ മാർഗത്തെ കൃത്യമായി പിന്തുടർന്നുകൊണ്ടാണ്, സുന്നത്തുകളെ പാലിച്ചുകൊണ്ടാണ് ദീനിനെ പ്രകാശിപ്പിക്കേണ്ടത്, അല്ലാഹുവിലേക്ക് ചേരേണ്ടത്. ഇദ്ലാ ദലീല അല ത്വരീഖ് ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില ഫി ഹാലിഹി വഫാലിഹി വമഖാലിഹി فتتبعا وتابعا لا تعدلا മോനെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയായി പിന്തുടർന്നുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഹബീബായ തങ്ങളെ പറഞ്ഞുകൊടുത്തുകൊണ്ട് മാത്ത മക്കളുടെ മനസ്സിൽ ചെറുപ്പത്തിലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്ഥാപിക്കണം. ഉമ്മ പെങ്ങന്മാരെ, എല്ലാത്തിലും ഉയർന്ന ഒരു സ്നേഹം ഹബീബായ തങ്ങൾക്ക് നൽകണം. തങ്ങളോട് കൽബുകൊണ്ട് ചേരണം. എല്ലായിടത്തും നമ്മുടെ കൈപിടിക്കാനുള്ള നേതാവ്, നമ്മെ താങ്ങു നൽകാനുള്ള നേതാവ്, നമുക്ക് രക്ഷ കാണിച്ചു തരാനുള്ള നേതാവ്, അത് ഹബീബായ മുത്തുനബി തങ്ങളാണ്. അത് ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ സയ്യിദുൽ വസീല അഷ്റഫുൽ വസീല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മനസ്സിലാക്കി ഹബീബിലേക്ക് ലയിക്കണേ. ഹബീബിന്റെ മദീന, ആ മദീനയിലെ മണ്ണിന്റെ മഹത്വം മാത്രം പഠിക്കാൻ എത്ര നാളു വേണം. അതാ ഹബീബായ തങ്ങളുടെ നാട് മദീന. ആ മദീനയെ മുഴുവൻ ഓരോന്നോരോന്നായി നമ്മൾ പഠിച്ചാൽ മദീനയിലെ മണ്ണിന്റെ മൂല്യം എത്രയാണ്, മദീനയിലെ ഉഹദ് മലയുടെ മൂല്യം എത്രയാണ്, മദീനയിലെ കിണറുകളിലുള്ള വെള്ളം എത്ര അനുഗ്രഹീതമാണ്, മദീനയുടെ അന്തരീക്ഷം എത്ര ആദരണീയമാണ്. അങ്ങനെ പഠിച്ചാൽ മദീനയിലെ ഓരോന്നും ഇഴപിരിച്ചറിയുമ്പോൾ അത്ഭുതങ്ങൾ നിറഞ്ഞ നാടാണ് മദീന. കാരണം അവിടെ കിടക്കുന്നതാരാണ്, ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കിടക്കുന്നു. എനിക്കും നിങ്ങൾക്കും വഴി കാട്ടിക്കൊണ്ട് അവിടുന്ന് കിടക്കുകയാണ്. അത് കേവലം ഒരു കിടത്തമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിൽ ജീവനോടെ കിടക്കുകയാണ്. നമ്മെ കാണുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മെ കേൾക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മെ അറിയുന്നുണ്ട്. ഇത് ഞാൻ എന്റെ വകയ്ക്കൊരലങ്കാരത്തിനങ്ങ് പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹഖിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു കവിതയുണ്ട്,
ആ കവിതയുടെ പ്രമേയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഹയാത്തുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഖബറിൽ ജീവിക്കുന്നു എന്നാണ്. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്, തവാത്തറത്തിൽ അദില്ലതു വന്നുഖൂലൂ ഫമാ യുഹസിൽ മുസന്നിഫു മാ യഖൂലൂ بأن المصطفى حي طري هلال ليس يطرقه أفول ഹബീബായ തങ്ങൾ ജീവനോടെ ഖബർ ഷെരീഫിൽ കിടക്കുന്നുണ്ട്. അവിടുത്തേക്ക് യാതൊരു നാശങ്ങളും ഏൽക്കുന്നില്ല. അവിടുന്ന് ജീവനോടെ കിടക്കുകയാണ്. അതിനാവശ്യമായ തെളിവെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിങ്ങോട്ട് വന്നിട്ട് മഹാനവറുകൾ എഴുതുകയാണ്, تحييهي وتسمع ما يقول ويأتي وتأتي بأرزاق حساني وبر حيث يأمرها الجليل ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഖബർ ഷെരീഫിൽ ജീവിക്കുന്നു. മലക്കുകൾ വന്ന് സംഭാഷണം ചെയ്യുന്നു. മുത്തുനബി തങ്ങൾ പറയുന്നത് അവർ കേൾക്കുന്നു. തങ്ങൾക്ക് അവർ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. തങ്ങൾ ആനന്ദത്തോടെ കിടക്കുന്നു. എന്നിട്ടതാ എഴുതുകയാണ്, عليه كي يسر به الرسول എല്ലാവരുടെയും കർമ്മങ്ങൾ നബിതങ്ങൾക്ക് നിത്യേന കാണിക്കപ്പെടുന്നുണ്ട്. അതൊരു സന്തോഷമാണല്ലോ. നേതാവ് അറിയുന്നുണ്ട് അനുയായികൾ എന്താണ് ചെയ്യുന്നതെന്ന്. ആ അറിവൊരാനന്ദമാണല്ലോ എന്ന നിലക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റൊരല്പസമയം മുന്നോട്ട് വന്നു നിന്നാൽ ഇതൊന്ന് അല്പം കൂടി പറഞ്ഞു നമുക്ക് ദുആ ചെയ്യാമല്ലോ. ഫഇൻ കാനത സലാഹൻ قام يدعو إلى المولى ليقبل ما يقول നന്മ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന നന്മകളാണ് ഹബീബായ തങ്ങൾക്ക് വെളിവാക്കപ്പെടുന്നതെങ്കിൽ, അഥവാ നല്ലത് ചെയ്യുമ്പോൾ തങ്ങളത് കാണുന്നു, അള്ളാഹുവോട് കബൂൾ ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യുന്നു. വഇല്ല അങ്ങനെയല്ല, നല്ലതല്ലാത്ത കാര്യങ്ങളാണ് നമ്മളിൽ നിന്നെത്തുന്നതെങ്കിൽ فهو يدعو ليغفرها وقد صفح الجليل അതേ നന്മ ചെയ്യുന്ന ദാസനെ നന്മ ചെയ്യുന്ന അനുയായിയെ കാണുമ്പോൾ ഹബീബായ തങ്ങൾക്ക് ആനന്ദമാണ്. തിന്മ ചെയ്യുന്നവരെ കാണുമ്പോൾ അവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന നബിയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ നന്നായി മഹബ്ബത്ത് വെക്കണം. പരമാവധി അവിടുത്തെ പേർ സ്വലാത്തു ചൊല്ലണം. ഒരുപാട് തവണ മദീനയിലെത്തണമെന്ന മോഹം വേണം. അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം ഇനിയും 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 ആ തിരുസന്നിധാനത്തിലെത്താനും അവിടുത്തെ തിരുകാഴ്ചകൾ ലഭിക്കാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ടൊരു മരണം വേണം. ഞങ്ങളെ കബൂൽ ചെയ്യണം അള്ളാഹുവേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ ഇഷ്ടം വെച്ച ആളുകൾ മദീനയുടെ അതിർത്തിയിലേക്ക് എത്തുമ്പോഴേക്ക് അതാ മലക്കുകളെ വിളിച്ചുകൊണ്ട് മുത്തുനബി തങ്ങൾ പറയും, എപ്പോഴാണ് ഇപ്പോൾ മദീനയിലേക്ക് നമ്മൾ ചെന്നാൽ, നമ്മൾ ഇപ്പോൾ മദീനയിലേക്ക് ചെന്നാൽ തങ്ങളുടെ മേൽ നിത്യം സ്വലാത്തു ചൊല്ലുന്ന നല്ലവരാണ് ചെല്ലുന്നതെങ്കിൽ, അതാ മുത്തുനബി തങ്ങൾ മലക്കുകളോട് പറയും, നിങ്ങൾ അതിർത്തിയിലേക്ക് ചെല്ലൂ, സ്വലാത്തു ചൊല്ലുന്ന ഇന്നാലിന്നയാള് വരുന്നുണ്ട്, വല്ലപ്പുഴയിൽ നിന്ന് അബ്ദുൽ ഖാദർ വരുന്നുണ്ട്, അബ്ദുറഹ്മാൻ വരുന്നുണ്ട്,
ഹംസ വരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ, ഇന്നാൽ ഇന്നയാൾ, ഇന്ന വാപ്പയുടെ മകൻ, ഇന്നയാൾ വരുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് തന്നെ പറയും. എന്നിട്ട് മലക്കുകളോട് പറയും, സാഫിഹുർ റുക്ബാൻ, അതാ അവിടുന്ന് വാഹനത്തിൽ വരുന്നവരോട് മുസാഫഹ ചെയ്യണം, നടന്നു വരുന്നവരോട് മുആനഖ ചെയ്യണം എന്ന് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ മലക്കുകൾക്ക് വിവരം നൽകും. അങ്ങനെ മദീനയിലേക്ക് സ്വീകരിക്കപ്പെടും. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾക്കെല്ലാം ഹബീബായ തങ്ങളിലേക്ക് നല്ല ഇഷ്ഖ് നൽകണേ റഹ്മാനേ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നസീബാക്കണം അല്ലാഹ.